പ്രിയമുള്ളവരെ ദൈവീകത നിറഞ്ഞു നിൽക്കുന്ന പ്രാർത്ഥനാ നിർഭരമായ ഈ ഫംഗ്ഷൻ ആരംഭിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ കുന്ദമംഗലത്ത് നിന്ന് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലേക്ക് അഡ്വക്കർ ഷെങ്ങേർ കുന്ദമംഗലം എത്തിയതിനൊരു കാരണമുണ്ട്. ഞങ്ങളുടെയൊക്കെ അഭ്യർത്ഥന വായിച്ചുകൊണ്ട് കഴിഞ്ഞ ഒന്നര മാസങ്ങൾക്ക് മുമ്പ് ശ്രീ അഹിൽമോഹന്റെ വീട് ഷെങ്ങേർ കുന്ദമംഗലം സന്ദർശിക്കുകയുണ്ടായി. എത്രയും അടിയന്തരമായി വൃക്ക മാറ്റിവെക്കേണ്ടത് അഹിൽമോഹനും അതിനുശേഷം അല്പം കൂടി ഒരു കൊല്ലത്തിന് ശേഷം വൃക്ക മാറ്റിവെക്കേണ്ടത് അഹിൽമോഹന്റെ മകൾ അഹില അഹിൽമോഹനും ആ ദയനീയത പറഞ്ഞപ്പോൾ അത് മനസ്സിലായിട്ടാണ് ഇവിടേക്ക് വന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഷെങ്ങേർ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സൂചിപ്പിക്കും എന്നുള്ളത് കൊണ്ട് അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഈ ചടങ്ങ് ഔപചാരികമായി ആരംഭിക്കുകയാണ്. ഇതിന്റെ അധ്യക്ഷതയായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീതശങ്കറെ ക്ഷണിക്കുന്നു. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. ലോകൈകനായകരക്ഷിക്ക ഞങ്ങളെ മഹിതമാം ഭക്തിതൻ ദാനമിന്നേകേ. മലതാരിലും വിളങ്ങട്ടെ ശുദ്ധി, ചിരമായി വളരട്ടെ ഞങ്ങളിൽ ഭക്തി. സമഭാവ സർഗങ്ങൾ കണ്ണീരൊഴുക്കി, ഹൃദയങ്ങൾ സ്നേഹാദ്ര സാഗരമാക്കി. കൈകോർത്ത് യോജിച്ചു മുന്നോട്ട് പോകാൻ കാരുണ്യവാനി സൽബുദ്ധിയേകോ. ലോകൈകനായക രക്ഷിക്ക ഞങ്ങളെ മഹിതമാം ഭക്തിതൻ ദാനമിന്നേകേ. മനതാരിലെങ്ങും വിളങ്ങട്ടെ ശുദ്ധി, ചിരമായി വളരട്ടെ ഞങ്ങളിൽ ഭക്തി. ജനതതൻ ചിന്തയിൽ കൺമണിയായി നിതരാം വസിക്കോ പരം പൊരുളേനീ. ജനതതൻ മാനസ കോരരുൾമീട്ടി ധവള പ്രകാശം ചൊരിയുമേയെങ്ങും. ലോകൈകനായക രക്ഷിക്ക ഞങ്ങളെ മഹിതമാം ഭക്തിതൻ ദാനമിന്നേകേ. മനതാരിലെങ്ങും വിളങ്ങട്ടെ ശുദ്ധി, ചിരമായി വളരട്ടെ ഞങ്ങളിൽ ഭക്തി. ചിരമായി വളരട്ടെ ഞങ്ങളിൽ ഭക്തി. ഈ മഹനീയ മുഹൂർത്തത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് നിയാസ് മാറ്റി അപ്പള്ളി അവർക്കെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷ നിലവൻ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ വിനീതശങ്കർ. ഏറെ സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഒക്കെ ഒരു അന്തരീക്ഷത്തിൽ ഈ മഹനീയമായ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട ചടയമംഗലത്തിൻ്റെ എം എൽ എ, കേരളത്തിൻ്റെ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ജയ ചിഞ്ചൂറാണി അവർക്ക് ഈ നാട് ഏറെ കടപ്പെട്ടിരിക്കുന്ന മലബാറിൽ നിന്നും നിലമേലിലെ ഒരു വേദന കണ്ടറിഞ്ഞ് ഈ പ്രദേശത്തെത്തി
അതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അശ്രാന്ത പരിശ്രമം നടത്തുന്ന അഡ്വക്കറ്റ് ശ്രീ ഷമീർ കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ എ എം റാഫി, ശ്രീ എ ആർ മിഷ, ശ്രീ സജീവ്, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷമീന പറമ്പിൽ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ വി ബിനു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എസ് എൽ സുജിത്, ശ്രീ എസ് ജയശ്രീ, സിബിൻ സുനിൽ, ഹസീന ബുഹാദടക്കം വ്യാപാരി വ്യവസായികളുടെ പ്രതിനിധികൾ, കുടുംബശ്രീ പ്രവർത്തകർ, മുറുക്കുമണുമായി ബന്ധപ്പെട്ട പ്രിയപ്പെട്ട അകൻ മോഹൻ്റെയും ബന്ധുക്കൾ, പ്രിയമുള്ളവരെ, സ്നേഹിതരെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ ഒന്നൊന്നര വർഷമായി നിരന്തരമായ ചികിത്സയിലും മറ്റും കഴിഞ്ഞു വന്നിട്ട് ഓപ്പറേഷനും ശസ്ത്രക്രിയയും ഏറെ ബുദ്ധിമുട്ടുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബം ഒരു രീതിയിലും ഒരു ഓപ്പറേഷൻ നടത്താനുള്ള ശക്തിയും ത്രാണിയും ഇല്ലാത്ത ഒരു സാധാരണ കുടുംബം, ആ കുടുംബത്തിൻ്റെ അച്ഛൻ അസുഖമായി, തുടർന്ന് കൊച്ചുമകൾക്കും അസുഖമായി, ഒരു നാട് മുഴുവൻ ബുദ്ധിമുട്ടുന്ന ഒരവസരത്തിലാണ് ഈ വിഷയം നിലവിലെ പൊതുപ്രവർത്തകനായ ശ്രീ എ ആർ നിഷാദിൻ്റെ സ്നേഹിതനായ അഡ്വക്കറ്റ് ഷമീർ കുന്നമംഗലത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീ ഷമീർ കുന്നമംഗലം നിലമേലിൽ വന്ന് വെളിക്കൂടിൽ പോയി അഹിർമോഹനെയും കുടുംബത്തെയും കണ്ടു, ബന്ധുക്കളെ കണ്ടു, സ്നേഹിതരെ കണ്ടു, എല്ലാം സംസാരിച്ചതിന് ശേഷം അദ്ദേഹം തിരിച്ചു പോയി. അന്ന് അദ്ദേഹം പറഞ്ഞു, ഒരു വേദനയുടെ വീഡിയോ പ്രദർശിപ്പിക്കുന്നതിനേക്കാൾ അപ്പുറം ആ വീഡിയോ പ്രദർശിപ്പിക്കാതെ മറ്റെവിടെങ്കിലും നിന്ന് ലഭിക്കുന്ന സഹായത്തിൻ്റെ ഒരു അംശം നിലമേലെത്തിക്കാൻ അശ്രാന്ത പരിശ്രമം നടത്തും എന്ന് പറഞ്ഞു പോയ അദ്ദേഹം കഴിഞ്ഞ 10 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ വിളിച്ചറിയിച്ചത് 10 ലക്ഷം രൂപ അഹിൻമോഹൻ്റെയും അഹിൻമോഹൻ്റെയും ഓപ്പറേഷൻ നടത്തുന്ന ആവശ്യത്തിലേക്ക് തരാറാണ്. അങ്ങനെ ആ സഹായധനം കൈമാറുന്ന ഒരു മുഹൂർത്തത്തിൽ ഒട്ടേറെ ആളുകൾ താങ്കളുടെ സഹായം പ്രതീക്ഷിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത്. ഈ ചടങ്ങിൻ്റെ പങ്കെടുത്തിരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷ സ്വാഗതം ആശംസിക്കുന്നു. സത്യത്തിൽ 10 ലക്ഷം രൂപ കഴിഞ്ഞയാഴ്ച നെടുമങ്ങാട് വെച്ച് കൊടുത്തു. വീണ്ടും ഇന്നൊരു 10 ലക്ഷം കൂടി 20 ലക്ഷം രൂപയാണ് ഈ ചടങ്ങിൽ അതും അവിടെ നിന്ന് തിരുവനന്തപുരത്തുള്ള മകൾക്ക് ലഭിച്ച സംഭാവനയിൽ നിന്ന് ലഭിച്ച 10 ലക്ഷം രൂപ കൈമാറ്റം ചെയ്യപ്പെടുന്ന ചടങ്ങാണ്. എല്ലാവരെയും അറിയണം, വളരെ ഈ അക്കൗണ്ടിലേക്ക് വന്ന പൈസയാണ്, ആ കുട്ടിയുടെ അക്കൗണ്ടിലേക്ക് വന്ന് അവിടെ ചികിത്സ കഴിഞ്ഞ് ബാലൻസ് വന്ന തുകയാണ് അഹിൻമോഹൻ്റെ ചികിത്സയിലേക്കായിട്ട് തരുന്നത്, 10 ലക്ഷം രൂപ. അദ്ദേഹം അന്ന് മുഴുക്കുമണിൽ വന്നപ്പോഴും പറഞ്ഞ അതേ വാചകം വീണ്ടും ആവർത്തിക്കുന്നു, തീർത്തും സുതാര്യമായി. ഇപ്പം എല്ലാം ആക്രമിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. സൈബർ ആക്രമണങ്ങളൊക്കെ ശമീർ കുന്നമംഗലത്തിന് നേരെ കടന്നു വരുമ്പോഴും ഇതൊന്നും ഒന്നുമല്ല, സഹായമാണ് ലക്ഷ്യം എന്നുള്ള മുദ്രാവാക്യത്തിൽ കടന്നു പോകുന്ന ചെറുപ്പക്കാർ അദ്ദേഹത്തെ എല്ലാ അർത്ഥത്തിലും ആദരിക്കുന്നു. യോഗത്തിൻ്റെ അധ്യക്ഷ ശ്രീമതി ഇന്ദിരാ സഹകരണി സംസ്ഥാന ഹർദ്ദമായി സ്വാഗതിക്കുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന കേരളത്തിലെ ബഹുമാനിയായ മൃഗസംരക്ഷണ ഉപമന്ത്രി ശ്രീമതി ജയ ചിഞ്ചൂരാണി അവരുടെ ഈ വെല്ലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഡ്വക്കറ്റ് ഷമീർ കുന്നമംഗലത്തെ ഒരിക്കൽ കൂടി ഈ നാടിന് വേണ്ടി എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ശ്രീ എ എം റാഫി, ശ്രീ സജീവ്, ഷമീന പറമ്പിൽ, ബി ബിനു, എം കെ സിബിൻ, എസ് എൽ സുജിത്ത്, ജയശ്രീ, ഹസീന ബുഹാദ് അടക്കം ഈ സദസ്സിൽ പങ്കെടുത്തിരിക്കുന്ന മുഴുവൻ ആളുകളും വ്യാപാരി വ്യവസായ പ്രതിനിധികളുണ്ട്, കുടുംബശ്രീ പ്രവർത്തകരുണ്ട്, അംഗൻവാടി പ്രവർത്തകരുണ്ട്, ആരോഗ്യമേഖലയിൽ ബന്ധപ്പെട്ടവരുണ്ട്. ഈ ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ കവിയും ഈ വേദിക്ക് വേണ്ടി, ഈ സദസ്സിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഏറ്റവും ആദരണീയായ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് ന്യാസ് മാറ്റാപ്പള്ളി, ബഹുമാനീയും ആദരണീയവുമായ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ചിഞ്ചിറാണി അവർവൾ, ഫണ്ട് കൈമാറുന്നതിന് വേണ്ടി തുക സമാഹരിച്ച് ഏറ്റവും പ്രിയപ്പെട്ട സഹോദര സുതുല്യനായ ശ്രീ ഷമീർ കുന്നമംഗലം, മുൻ പഞ്ചായത്ത് പ്രസിഡന്റും
ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ശ്രീ എം റാഫി, ഏറ്റവും പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് എ ആർ നിഷാദ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ഏറ്റവും ബഹുമാന്യരെ, നമുക്ക് എല്ലാവർക്കും അറിയാം അഖിൻ മോഹൻ, അഖിന ഇവരുടെ കഴിഞ്ഞ 3 വർഷമായിട്ട് കിഡ്നി സംബന്ധമായ അസുഖത്താൽ ചികിത്സയിലാണ്. തീർത്തും നിർധനമായ ഈ കുടുംബത്തിന് നാട്ടുകാർ സ്വരൂപിച്ച ഫണ്ടുകളെല്ലാം കൊടുത്തു കഴിഞ്ഞു. പക്ഷെ അടിയന്തരമായിട്ട് അഖിൽ മോഹന് സർജറി ആവശ്യമായ ഈ സാഹചര്യത്തിൽ നമ്മുടെ നിഷാദ് കാക്കയടുത്ത് ഒരാവശ്യം പറയുകയും നിഷാദ് കാക്കയുടെ കൂട്ടുകാരനായ ഷെമീർ കുന്നമംഗലം ഷെമീർക്ക ഇവിടെ വരികയും ആ വീട്ടിൽ പോയി സന്ദർശിച്ച് അവരുടെ അവസ്ഥ കണ്ട് അവരുടെ ഒരു വീഡിയോ ചെയ്യാതെ തന്നെ ഏറ്റവും സുതാര്യമായ രീതിയിൽ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന പ്രിയപ്പെട്ട ഷെമീർക്ക തിരുവനന്തപുരത്ത് ഹൃദ്യമോളുടെ ഒരു വീഡിയോ ചെയ്യുകയും അതിൽ നിന്ന് കിട്ടിയ തുകയിൽ നിന്ന് 10 ലക്ഷം രൂപ നമ്മുടെ ഈ അഖിൽ മോഹന് കുടുംബത്തിലേക്ക് മാറ്റിവെക്കുകയും ചെയ്തു. അതിന്റെ ആ രൂപയുടെ ചെക്ക് കൈമാറുന്നൊരു ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. ഈ തുക സമാഹരിച്ച് ഈ കുടുംബത്തിന് കൊടുക്കാൻ മനസ്സ് കാണിച്ച ഷെമീർക്കയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. തുടർന്നുള്ള ചികിത്സാ സഹായം കൂടി ഈ അവസരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി തുടർന്ന് സംസാരിക്കുന്നതിന് വേണ്ടി ഷെമീർക്കയെ ക്ഷണിക്കുന്നു. നമസ്കാരം. ബഹുമാനപ്പെട്ട മന്ത്രി അവർക്ക്, ഈ ചടങ്ങിന്റെ അധ്യക്ഷ നിലമ്പലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനിയും ആദരവുമായിട്ടുള്ള വിനീത ചേച്ചി, അഡ്വക്കേറ്റ് നിയാസ്ക, റാഫിക്ക, പ്രിയപ്പെട്ട വേദിയിരിക്കുന്ന എല്ലാവരുടെ പേര് എനിക്കറിയില്ല, എന്നോട് ആരോ ഒന്നും വിചാരിക്കരുത്, ഞാൻ ഒരാളെ പേര് പറഞ്ഞു പോയില്ല, എനിക്ക് പരിചയമില്ലാത്തതുകൊണ്ടാണ്. അതേപോലെ തന്നെ ഇതിന് ഒരു കാരണക്കാരനായിട്ടുള്ള എൻ്റെ പ്രിയ സ്നേഹിതൻ പൊതുരംഗത്ത് നിറഞ്ഞു നിൽക്കുന്നതാണ് നിഷാദ്. പ്രിയപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞു, ഞാനാണ് ഈ പൈസ കൈമാറുന്നതെന്നല്ല, ഞാനല്ല പൈസ കൈമാറുന്നത്, നിങ്ങളെ പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ 10 രൂപയും 100 രൂപയും 1000 രൂപയും നൽകിയ പണം സുതാര്യമായി സത്യസന്ധമായി ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ആദരണീയനായ കേരളത്തിന്റെ പ്രിയപ്പെട്ട മന്ത്രി അവർകൾ ചെഞ്ചുറാണി മേടത്തിന്റെ സാന്നിധ്യത്തിൽ, പ്രിയപ്പെട്ട ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ നൽകുന്ന ഒരു ചടങ്ങ് മാത്രമാണ് ഇവിടെ നടക്കുന്നത്. നിഷാദ്ക്ക എല്ലാ സമയത്തും വിളിച്ചിട്ട് എന്നോട് പറയും, ഒന്ന് നിലമേൽ വരണം, നിലമേൽ വരണം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മൈനാകപ്പള്ളിയിൽ 10 വയസ്സ് മാത്രം പ്രായമുള്ള സമീർ എന്ന് പറയുന്ന മോന് അടിയന്തരമായി മച്ച മാറ്റിവെക്കണം, വളരെ പെട്ടെന്ന് സർജറി വേണം, ഭർത്താവ് മരിച്ചുപോയ ഉപ്പയില്ല, 3 കുട്ടികളാണ് വാടക വീട്ടിലാണ് എന്ന് പറഞ്ഞപ്പോ ഞാൻ അവിടെ നിന്ന് ഓടി വന്ന് ഞാൻ പറഞ്ഞത്, കൊല്ലം ജില്ലയിൽ ഞാൻ വീഡിയോ ചെയ്യില്ല, എന്റെ മുൻകാല അനുഭവങ്ങൾ അങ്ങനെയാണ്. ഒരു നിലക്കും ചാരിറ്റി പ്രവർത്തനത്തിന് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ചാരിറ്റി പ്രവർത്തനത്തിന് വളക്കൂറുള്ള മണ്ണല്ല കൊല്ലത്തിന്റെ മണ്ണ്. എനിക്ക് വലിയ പേടിയാണ്, പ്രതീക്ഷയില്ല, പ്രത്യേകിച്ച് പ്രവാസികൾ കുറവാണ്. ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഏറ്റവും അധികം സഹായിക്കുന്നത് പ്രവാസികളാണ്, പ്രത്യേകിച്ച് മലബാർ മേഖലയിലെ ആളുകളാണ്. ഞാൻ അത് എന്റെ വീഡിയോയിൽ തുറന്നു പറഞ്ഞു. കാരണം ഒരു സങ്കടം എന്റെ മുമ്പിൽ വന്ന് ഞാൻ അത് കാണാതെ പോയാൽ എന്നെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ഞാൻ അത് മറുപടി പറയേണ്ടി വരും എന്നുള്ളത് കൊണ്ട് വരികയാണെങ്കിൽ വരട്ടെ മേഡം, ഞാൻ ആ വീഡിയോ ചെയ്തു. 1,31,00,000 രൂപ ആ വീഡിയോയിൽ 6 ദിവസങ്ങൾ കൊണ്ടുവന്ന് കൊല്ലത്തെ ജനങ്ങൾ ഏറ്റെടുത്തു, പ്രവാസികൾ ഏറ്റെടുത്തു, സാധാരണക്കാർ ഏറ്റെടുത്തു. അന്ന് വീഡിയോ ചെയ്യാൻ വന്ന സമയത്താണ് നിഷാദൊക്കെ എന്നെ വിളിച്ച് അതിന്റെ തലേന്ന് ഒന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ പറയുന്നത്, നാളെ ഞാൻ കൊല്ലത്തുണ്ട്, നിങ്ങൾ പെട്ടെന്ന് ശരിയാക്കുകയാണെങ്കിൽ, ഞാൻ പറയുന്ന രേഖകൾ കറക്റ്റ് ആണെങ്കിൽ
നിങ്ങൾ അപേക്ഷ കറക്റ്റ് ആണെങ്കിൽ ഞാൻ അവിടെ വന്നൊന്ന് പരിശോധിക്കാം. 45 കിലോമീറ്റർ യാത്ര ചെയ്ത് ഇവിടെ എത്തുമ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, ഷാദിക്കയും പ്രസിഡന്റും എവിടെ നിന്നൊക്കെ തട്ടിക്കൂട്ടി കുറച്ച് ആൾക്കാരൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യുന്ന ആളല്ല, കൃത്യമായി അവിടുത്തെ MLA വേണം, അവിടുത്തെ പോലീസ് വേണം, അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതികൾ വേണം, പഞ്ചായത്ത് പ്രസിഡന്റ് വേണം. ഇവർക്കില്ലാത്ത ഒരു ഉത്തരവാദിത്വവും ഒരു ചാരിറ്റി പ്രവർത്തകരും ഇവിടെ ആരും ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല. ഉണ്ടോ? ഇല്ല. നമ്മളെ പ്രദേശത്ത് ഒരു പ്രയാസം വന്നാൽ ആദ്യം ആ നാട് ഇളകണം, ആ നാട് ഒന്നിക്കണം. ഞാനിവിടെ വന്ന സമയത്ത് പ്രസിഡന്റ് നിഷാദൊക്കെ പറഞ്ഞു പറ്റുന്നിടത്തോളം നാട്ടുകാർ ഇടപെട്ടിട്ടുണ്ട്. ഇല്ല നിയസ്കാർ, പറ്റുന്നിടത്തോളം നാട്ടുകാർ ഇടപെട്ടു, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു. ആ മോളൊന്ന് ഇങ്ങോട്ട് വന്നേ. ഞാൻ വന്നു ആ വീട്ടിൽ കയറി പൊട്ടിപ്പൊളിഞ്ഞൊരു വീട്. ആ കുട്ടിയാണ് എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തിയത്. കുറഞ്ഞ മാസം പ്രായം മാത്രമുള്ള എന്റെ ചാരിറ്റി വീഡിയോയിൽ ഇത്രയും സങ്കടമുള്ള ഒരു കുടുംബത്തെ ഞാൻ കണ്ടിട്ടില്ല. നമ്മളിത് കേൾക്കുമ്പോൾ നമ്മൾ കാണാനൊക്കെ നല്ല രസം, അവനവന്റെ വീട്ടിൽ വന്നു പോണം. അഹിന അഖിൽബോധന്റെ വൃക്ക മാറ്റി വെക്കണം, കൊടുക്കാൻ ആളില്ല. പാവ കുട്ടി, ഈ കുട്ടിക്കും വൃക്ക മാറ്റി വെക്കണം. മനസ്സിലായി കേട്ടോ? ഒരു കുടുംബത്തിന്റെ രണ്ട് ദുരന്തങ്ങളാണ്. ഞാൻ ആ കുട്ടിയുടെ വീഡിയോ എടുത്ത് ജനങ്ങളുടെ മുമ്പിൽ എടുത്ത് ഞാൻ അപ്പം നാട്ടുകാരോട് പറഞ്ഞു, ഒരു കാരണവശാലും ഈ വീഡിയോ പുറത്ത് കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരു കുടുംബത്തിന്റെ സങ്കടം കാണാൻ നല്ല രസമാണ്, പക്ഷേ ഈ കുട്ടിയുടെ സങ്കടം, എനിക്കും ഇതേ പ്രായമുള്ളൊരു മോളുണ്ട്. ഏതെങ്കിലും അവസരത്തിൽ ഏതെങ്കിലും വീഡിയോയിൽ അധികം വന്നാൽ ഈ കുട്ടിയുടെ വീഡിയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾക്ക് ആ പണം നൽകി അവിടെ അവസാനിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ പോയത്. അല്ലേ നിയാസ്കാർ? അല്ലേ നിഷാദ്ക? പടച്ച റബ്ബിന്റെ ഈശ്വരന്റെ യേശുവിന്റെ അനുഗ്രഹത്താൽ തിരുവനന്തപുരത്ത് ഹൃദിക മോൾ എന്ന് പറയുന്ന ഇതേപോലെ തെക്കൻ കേരളത്തിൽ ഒരു ഒരു ചാൻസും ഇല്ലാത്ത തിരുവനന്തപുരത്തെ ഉമ്മൻചാണ്ടി സാറെ വിളിച്ച് പറഞ്ഞ ആ മോൾക്ക് വേണ്ടി, 6 മാസം പ്രായമുള്ള മോൾക്ക് വേണ്ടി വീഡിയോ ചെയ്തപ്പോ 4 ദിവസങ്ങൾ കൊണ്ട് മേഡം 98 ലക്ഷം രൂപ ആ ഹൃദിക മോൾക്ക് വന്നു. അത് എന്റെ വ്യക്തിപ്രഭാവമോ എന്റെ സംസാരമോ എന്റെ കഴിവോ അല്ല. പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ സുതാര്യമാണ്, അർഹതപ്പെട്ടതാണ് എന്നുള്ളത് കൊണ്ട് എവിടെയോ കിടക്കുന്ന ആളുകൾ സഹായിച്ചത് കൊണ്ടാണ്. ഞാൻ കുന്നമംഗലം കോഴിക്കോട് കിടക്കുന്ന ആൾ മണിക്കൂറുകൾ യാത്ര ചെയ്ത് ഈ ഓഡിറ്റോറിയത്തിന്റെ അടുത്ത് ഇവിടെ വന്ന് ബഹുമാനിയായ കേരളം ഭരിക്കുന്ന ഒരു മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇവിടെ സംസാരിക്കണം എന്നുള്ളത് ദൈവനിശ്ചയമാണ് അല്ലേ? ഞാനിവിടെ വരും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന എത്ര ആളുകൾ ഇതുപോലുള്ള സങ്കടങ്ങൾ കാണുമ്പോൾ വീഡിയോയിൽ പൈസ അയച്ച എത്ര ആളുകൾ ഒന്ന് കൈവന്നിച്ച്, ഒന്ന് കൈപോക്കി. 5-6 ആളുകൾ ഇവിടെ അഖിൽ മോഹന് പൈസ കിട്ടുമ്പോ, നിങ്ങൾ നിലവേലി പഞ്ചായത്തിലെ ഈ സഹോദരന് പൈസ കിട്ടുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കിടക്കുന്ന ആളുകൾ നൽകിയ 10, 100, 20 രൂപയാണ്. അതിന്റെ ഏറ്റവും വലിയ ഒരു സന്തോഷമാണ് ഇവിടെ നടക്കുന്നത്. ഇത് ഞാൻ സന്തോഷ ചടങ്ങല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു സന്തോഷമില്ല ഇതില്. ഈ അഖിൽ മോഹന്റെ സർജറി എങ്ങനെങ്കിലും നടക്കും. ഇനി നമ്മുടെ മുമ്പിൽ ആ മകളുടെ സർജറി ഉണ്ട് ഇല്ലേ? ഉണ്ടോ ഇല്ലേ? നമ്മളെ ഉത്തരവാദിത്തമാണ്. നമ്മളിത് പ്രസംഗിച്ച് പോവാൻ നമുക്ക് എളുപ്പമാ, എനിക്ക് ഇവിടുന്ന് സംസാരിച്ചു പോവാൻ എളുപ്പമാ, പക്ഷെ ആ മോളെ സങ്കടം കൂടി നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. വലിയ തരത്തിലേക്കുള്ള സഹായം എന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും, അതും വീഡിയോ ചെയ്യാതെ തന്നെ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കാം. പക്ഷെ എന്ത് വേണം? നിങ്ങളുടെ പ്രാർത്ഥനകൾ വേണം. ഞാൻ ഈ ഇന്ന് ഈ ചടങ്ങിലേക്ക് വരുമ്പോ കൊല്ലത്തുള്ള ചാരിറ്റിയിലെ ഒരാൾ പറഞ്ഞത്, അന്യന്റെ വിയർപ്പ് കൊണ്ട് ചാരിറ്റി പ്രവർത്തനം നടത്തുന്നവനാണ് ഷമീർ. 100% ഞാൻ പൊതുസമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുക, എന്റെ ശരീരത്തിലെ കിഡ്നി അല്ലാതെ എനിക്ക് ഇനി ആർക്കും നൽകാൻ എന്റെ കയ്യിലൊന്നുമില്ല. ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ വ്യക്തിപരമായി ആരും അറിയാതെ ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. എന്റെ മുമ്പിലേക്ക് പ്രയാസങ്ങളുമായി ഇന്ന് പോലും ഇവിടെ 6 അപേക്ഷകളുണ്ട്. അത് നോക്കിയാൽ തന്നെ 1.5 കോടി രൂപ വേണം. സർക്കാരുകൾക്ക് പരിമിതികളുണ്ട്. ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി സർക്കാർ സംവിധാനത്തിലുള്ള ആളുകൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട മേഡം ഇവിടെയുണ്ട്. എല്ലാത്തിനും പരിമിതികളാ. കരൾ മാറ്റിവെക്കാൻ, മജ്ജ മാറ്റിവെക്കാൻ, വൃക്ക മാറ്റിവെക്കാൻ, ക്യാൻസർ വരുമ്പോൾ ഒരു സാധാരണക്കാരൻ എന്ത് ചെയ്യും? ഒരു പാവപ്പെട്ടവൻ എന്ത് ചെയ്യും? ഷമീർ എന്നുള്ള വ്യക്തിയെ കണ്ട് ഒരാൾ വന്നിട്ട് അസുഖം പറയുമ്പോ, അസ്സലാമു അലൈക്കും, നമസ്കാരം, ഞാൻ മിംസ് ഹോസ്പിറ്റലിലാണ് പറയുമ്പോ, സഹായിക്കുന്ന 10,000 രൂപയുടെ പണം തന്നെയാണ് ഇതേപോലെ വന്നിട്ടുള്ളത്. അത് നല്ല തന്റെയടക്കത്തോടുകൂടി അഭിമാനത്തോടുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റുള്ളവന്റെ പണം തന്നെയാ, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടൊന്നല്ല. നിയാസ്ക, ഇതെന്റെ വീട്ടിലെ തറവാട്ട് സ്വത്തല്ല, മറ്റുള്ളവരുടെ പണം. അത് അവിഹിതമായിട്ടോ അനധികൃതമായിട്ടോ ഒരു രൂപ പോലും
മറ്റുതരത്തിൽ വിഹിതം വെക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് എനിക്ക് വേണമെങ്കിൽ ഈ 10 ലക്ഷം രൂപ ഇവിടെ തരാതിരിക്കാം നിലമേൽ പഞ്ചായത്തിലെ എനിക്ക് പ്രത്യേകിച്ച് തന്നോണ്ട് എനിക്ക് എന്താ ഗുണം പ്രസിഡന്റ് എനിക്ക് എന്താ ഗുണം എനിക്ക് ഒരു ഗുണവുമില്ല ഏതോ എൻ്റെ നാട്ടിൽ കൊടുത്താൽ പോരെ എനിക്ക് പേരെടുത്തു കൂടായിരുന്ന കുന്നമംഗലത്തോ മലബാർ മേഖലയിലോ മലപ്പുറം മേഖലയിലോ കോഴിക്കോട് ജില്ലയിലൊക്കെ എനിക്ക് കൊടുക്കാം നിലമേൽ പഞ്ചായത്തിൽ ഒരു ബന്ധവുമില്ലാത്ത നിലമേൽ പഞ്ചായത്തിലെ ആളുകൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ പടച്ചവൻ നിശ്ചയിച്ചത് ആ കുടുംബത്തിനാണ് അതിന്റെ യോഗം ഈ മോളുടെ യോഗം ഈ കുടുംബത്തിന്റെ യോഗം അങ്ങനെ ആയതുകൊണ്ടാണ് രണ്ടാമത്തേത് കൊല്ലം ജില്ലയിൽ ഞാൻ ആ വീഡിയോ ഒരു പക്ഷേ ഇട്ടാൽ ആ കുടുംബത്തിന് സഹായം കിട്ടാതായി പോയാൽ മരണം വരെ ആ കുടുംബം നരകിക്കും മലബാർ മേഖലയിൽ വീഡിയോ ചെയ്യുന്നത് പോലെയല്ല കൊല്ലം മേഖലയിലൊന്നും ആ കുടുംബത്തിന് സഹായം കിട്ടാതായി പോകും ചിലപ്പോ 100 കണക്കിന് വീഡിയോ ഒരു ദിവസം വരുന്നുണ്ട് ഞാൻ സങ്കടത്തോടു കൂടി പറയാണ് 2 വീഡിയോക്ക് പോലും അതിനാവശ്യമായിട്ടുള്ള തുക വരുന്നില്ല 98 വീഡിയോ പുറത്തു വരുമ്പോൾ ആളുകൾ വിചാരിക്കും അവർക്കൊക്കെ 100,000 രൂപ എന്നെ വിളിക്കുന്ന ആളുകൾ ജപ്തിയുടെ പ്രയാസം പറഞ്ഞ് ഇപ്പം പ്രിയപ്പെട്ട ഷെമിനത്തല്ലേ പേര് ഷെമിനത്ത എന്റെ അടുത്ത് വന്നിട്ട് ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞു നിഷാദിക്ക് അവിടെ ഇരിക്കുന്ന ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞു ഞാൻ എവിടെ പോകും ഷെമിനത്ത എല്ലാരും വന്ന് സങ്കടം പറയുമ്പോ ഞാൻ എവിടെ പോകാനാ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇനി കിഡ്നി എന്റെ കൈ കൊടുക്കാനുള്ളൂ എനിക്ക് ഇനി ഒന്നും കൊടുക്കാനില്ല ആളുകളുടെ സഹായങ്ങൾ കൊണ്ട് തന്നെയാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത് ഏതായിരുന്നാലും നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് ഹൃദിക മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വലിയൊരു ഹോസ്പിറ്റലിൽ പോയി കിടക്കുകയാണ് 6 മാസം പ്രായമുള്ള കുട്ടിയാണ് പണം കൊണ്ട് അവർക്ക് ഇനി പ്രയാസമില്ല നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉണ്ടാകണം സഹായിക്കുന്ന ആളുകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട മന്ത്രി അവരോട് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് ഒരു തലക്കനവും ഇല്ലാതെ കാര്യങ്ങൾ മനസ്സിലാക്കി ഈ ഒരു ചടങ്ങിലേക്ക് പൊതുവെ ഇത്തരത്തിലുള്ള സർക്കാരിന്റെ ഭാഗത്ത് നിൽക്കുന്ന ആളുകളൊന്നും ചാരിറ്റിയുടെ പരിപാടികളിൽ മുഖം കാണിക്കാൻ വരാറില്ല പേടിയാണ് കാരണം ഈ മേഖല അപജയിച്ചുകൊണ്ടിരിക്കുകയാണ് പലരും പല തട്ടിപ്പുകൾ നടത്തി അല്ലെങ്കിൽ ഈ മേഖലയെ സത്യമില്ലാത്ത മേഖലയായിട്ട് ചിത്രീകരിക്കുമ്പോൾ എല്ലാവരെയും ഒരേ കണ്ണോടുകൂടി കാണുന്ന ഒരു ഇതാണ് എല്ലാ മേഖലയിലും തട്ടിപ്പുകളുണ്ട് അതെല്ലാ മേഖലയിലും ഉണ്ട് അതേപോലെ ചാരിറ്റി മേഖലയിലും സുതാര്യമായി മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ചാരിറ്റി മുന്നോട്ട് പോകുന്നത് ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഒരുപാട് വിമർശനങ്ങൾ ഒരു ഭാഗത്ത് പരിഹാസങ്ങൾ ഒരു ഭാഗത്ത് തന്തക്ക് വിളി ഒരു ഭാഗത്ത് കുടുംബത്തിൽ കയറി വിളിക്കുന്ന ഒരു ഭാഗത്ത് ഞാനൊക്കെ ചെയ്യുന്ന തെറ്റ് യാത്രകളും ആരോഗ്യവും ഞാനിവിടെ നിലമേൽ പഞ്ചായത്തിലേക്ക് വരാൻ എനിക്ക് ആകെ വേണ്ടി വന്നത് എൻ്റെ സമയവും എൻ്റെ ആരോഗ്യവും എൻ്റെ ജോലി മാറ്റി വെച്ചിട്ടാണ് ഇവിടേക്ക് ഞാൻ വന്നിട്ടുള്ളത് ഇത് കഴിഞ്ഞു പോകുന്ന സമയത്ത് നമ്മൾക്ക് കിട്ടുന്നത് പടച്ചവന്റെ അടുത്തു നിന്നുള്ള പ്രീതിയും നിങ്ങളെപ്പോലെയുള്ള ആളുകളുടെ സ്നേഹവുമാണ് എവിടെയെങ്കിലും പോകുമ്പോൾ ഇന്ന് നിഷാദിക്കയുടെ വീട്ടിൽ കയറി ഭക്ഷണം കഴിച്ചെങ്കിൽ പ്രിയപ്പെട്ട വിനീതേച്ചി എന്നോട് ഷമീറക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തുള്ള ആളുകൾ സഹായിച്ചതിന്റെ സ്നേഹ പ്രകടനം മാത്രമാണ് പ്രസിഡന്റ് എനിക്ക് ഈ ഒരു പ്രവർത്തനങ്ങളിലൊക്കെ ആകെ കിട്ടുന്ന ഒരു സമ്പാദ്യം നിങ്ങൾ കൂടെയുള്ള പ്രാർത്ഥനകളാണ് നിങ്ങൾ പ്രാർത്ഥിക്കണം സുതാര്യമായി സത്യസന്ധമായി മുന്നോട്ട് പോകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട മന്ത്രി അവരുടെ ചടങ്ങിൽ ഓടിയെത്തി ഇത്രയും നേരം ഇരുന്ന് ഒരു പൊതുപ്രവർത്തകയുടെ മാന്യതയും പൊതുപ്രവർത്തക എങ്ങനെ ആയിരിക്കണം എന്നുള്ളതും ഒരു മഹത്തായ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് പ്രിയപ്പെട്ട മന്ത്രി അവർ ഇവിടെ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തോടുള്ള ഒരുപാട് നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യം കൂടി അദ്ദേഹം അവരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് പാവപ്പെട്ട രോഗികൾക്ക് പ്രത്യേകിച്ച് വലിയ അസുഖങ്ങൾ വരുന്ന ആളുകൾക്ക് ഇന്ന് ചികിത്സ കിട്ടാതെ പ്രയാസപ്പെടുന്ന ഒരു സിസ്റ്റമുണ്ട് സർക്കാരിന് പരിമിതികളുണ്ട് ആ വിഷയത്തിൽ കൂടി ബഹുമാനിയായ മേഡത്തിന്റെ ഇടപെടൽ ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിലമേലിലെ പ്രിയപ്പെട്ട സഹോദരിമാരും സഹോദരന്മാരും നൽകിയ ഈ ഒരു സ്നേഹത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു ഒരിക്കൽ കൂടി മന്ത്രി അവരുടെ സാന്നിധ്യത്തിൽ പറയുന്നു ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ എനിക്ക് ആരോഗ്യമുണ്ടെങ്കിൽ ജനങ്ങൾ എന്നെ വിശ്വാസത്തിലെടുത്ത് ഇതേപോലെ പിന്തുണയുണ്ടെങ്കിൽ അഹിന മോളുടെ വീഡിയോ പുറത്ത് കാണില്ല എന്ന് മാത്രം നിങ്ങൾക്ക് വാക്ക് നൽകിക്കൊണ്ട് പക്ഷേ അത് നിങ്ങളെ കൂടി സഹായം വേണം എന്നെ മിസ്യൂസ് ചെയ്യരുത് എന്നെ വെറും ഒരു എന്താ പറയുക ഡിസ്പോസിബിൾ വസ്തുവായിട്ട് ഉപയോഗിക്കരുത് നിങ്ങളെ ഭാഗത്തു നിന്നും കൊണ്ട് സഹായങ്ങൾ ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ് പ്രിയപ്പെട്ട മന്ത്രി അവർക്ക് നമ്മൾ 10 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറുകയാണ് അത് ഓൾറെഡി നമ്മൾ അവർക്ക് കൈമാറുകയാണ് പക്ഷെ എന്നാലും മേഡം അവർക്ക് നമ്മൾ
मंत्री संसा प्रसंग नाम जिले वीडियो अधिक पैसा वह जिले आल परगण ओर रोग योग्यत अर्हत पिशोधिका पल आल या नील पंचायत वीडियो नील पंचायत या जिल या नोक राष्ट्रीय या नोक मत नोक अर्हत रोगी एवडाण अवड़े या आसंग आग्रह कहना कई शनिवार वीडियो चाटी पैसे मत एवड़ा यावें इवड़े कमिटी इवड़ा अर्हत अधिक पैसा अब कुछ उत्तरवाद कमिटी कुटा या वीडियो अभी कृत्यम आग्रह प्रिय मंत्री क्षेत्र പ്രിയപ്പെട്ട വേദിയിലിരിക്കുന്ന ശ്രീ ഷമീർ കുന്നമംഗലം നമ്മുടെ പ്രിയങ്കരിയായ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് വിനിത ശ്രീ നിയാസ് മാറ്റപ്പള്ളി പ്രിയപ്പെട്ട നിഷാദ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ശ്രീ റാഫി ശ്രീ സജീവ് വ്യാപാരി വ്യവസായി സമൂഹം കുടുംബശ്രീക്കാർ പ്രിയപ്പെട്ട നമ്മുടെ ഇന്ന് ഈ അഖിൽ മോഹന്റെ ബന്ധുക്കൾ प्रियंकर सहोद सहोद सूहत इतर प्रत्येक मुहूर्त इतना चढ़ इन नम्बे समूह निरवधि उपय कई नम्बे चल प्रदेश चल प्रदेश वाले अपकड़कर नील മെഡിക്കൽ കോളേജിലും നിംസിലും ഒക്കെ നമ്മുടെ പല ആൾക്കാരും ബോധമില്ലാതെ കഴിഞ്ഞ ഒന്നര മാസക്കാലമായി വെന്റിലേറ്ററിലും അല്ലാതെയും ഒക്കെ കിടക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അവരൊക്കെ തന്നെ ഒരു നിവൃത്തിയുമില്ലാത്ത പാവപ്പെട്ട ഒട്ടനവധി കുടുംബങ്ങളുണ്ട്. ഒരു നിവൃത്തിയുമില്ല, പക്ഷേ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ കേരളത്തിലെ പല ആശുപത്രികളിലും പോയി കിടക്കാം. ഒരു ദിവസം 100,000 രൂപ വരെ കൊടുക്കേണ്ടുന്ന കേസുകൾ ഈ അടുത്ത സമയത്ത് ഞാൻ ചലഞ്ചി ബന്ധപ്പെട്ടതുകൊണ്ട് പറയുകയാണ്. പക്ഷെ നാട്ടുകാർ ഇറങ്ങി നല്ലതുപോലെ അത്യാവശ്യം പൈസയൊക്കെ കളക്ട് ചെയ്ത് 10 രൂപയും 15 രൂപയൊക്കെ കൊടുക്കുന്ന സംഭവവാസികളെ നമ്മൾ കാണുന്നു. ഇന്ന് കേരളത്തിലെ നമ്മുടെ ഈ ഗവൺമെൻറ് നമുക്കറിയാം എല്ലാ നിയോജക മണ്ഡലത്തിലും അസുഖബാധിതരായിട്ടുള്ള ആൾക്കാർ കൊടുക്കുന്ന അപേക്ഷ പരിഗണിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇവിടെ ഷമീർ പറഞ്ഞതുപോലെ അത്രത്തോളം മൃദുതായ നിലയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ആ അസുഖത്തിൻ്റെ കാഠിന്യം അനുസരിച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പോൾ വൃക്ക മാറ്റി വയ്ക്കൽ നമ്മൾ 3 ലക്ഷം രൂപ വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് കൊടുക്കും. ഇപ്പോൾ കൊടുക്കുന്ന അപേക്ഷകൾ 1 മാസത്തിനകം തന്നെ ഗവൺമെൻറ് പ്രോസസ്സ് ചെയ്ത് ആ പണം അവരവരുടെ ബാങ്കിലേക്ക് കൊടുക്കുക. ഇന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ മണ്ഡലത്തിൽ ഏകദേശം 1.5 കോടി രൂപ ഇതിനകം കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ആ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഓരോ ദിവസവും അനുവദിച്ച് വരുന്നത് അപ്പം തന്നെ ആ രോഗികളെ വിളിച്ച് നമ്മൾ 3,00,000 രൂപ അനുവദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 3,000,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ 30,000 ആയിരിക്കും, 50,000 ആയിരിക്കും, 1,00,000 ആയിരിക്കും, 3,00,000 ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഈ കുട്ടി അല്ലെങ്കിൽ അഖിൽ മോഹനും മകളും അപേക്ഷ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂട. നമ്മുടെ അടുത്ത് വരുന്നതിന് മുഴുവൻ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ മേടിച്ചുകൊണ്ട് ഗവൺമെൻറ് മുമ്പിൽ കൊടുക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള അസുഖബാധിതർക്ക് 3,00,000 രൂപ വരെ ഈ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അത് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്കത് അടിയന്തരമായിട്ട് അതുൾപ്പെടെ നമുക്ക് മേടിച്ചു കൊടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അതൊക്കെ നമുക്ക് ചെയ്യാം. നമുക്ക് സമൂഹത്തിൽ അങ്ങനെ ചെയ്യാൻ പറ്റൂ, പരമാവധി ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി അവർക്ക് വേണ്ടുന്ന മറ്റു മരുന്നുകൾ ഉൾപ്പെടെ കൊടുക്കുവാൻ വേണ്ടി നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന സഹായങ്ങൾ ഒന്ന് ചെയ്യും. ഇപ്പോൾ പ്രിയപ്പെട്ട ശ്രീ ഷമീർ കുന്ദമംഗലം തീർച്ചയായിട്ടും അത്രയും ദൂരത്ത് നിന്നും നമ്മുടെ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ അങ്ങനെ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. മുമ്പ് നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് ചിലപ്പോൾ അറിയപ്പെടാതെ. തീർച്ചയായിട്ടും നല്ല കാര്യമാണ് നമ്മുടെ സമൂഹത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യുന്നത്. ഏറ്റവും നല്ല ജീവകാരുണ്യ പ്രവർത്തനമാണ്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രവർത്തനം നമ്മുടെ സമൂഹത്തിൽ നമുക്കുണ്ടാകണം. അവരെല്ലാം നമുക്ക് സഹായിക്കുവാൻ പറ്റാവുന്ന നിലയിൽ അവരെയൊക്കെ സഹായിക്കണം.
അതേമൊന്നുമില്ലെങ്കിലും ഇവരുടെ ഒന്നും വീഡിയോ ഷെയർ ചെയ്യാതെ തന്നെ ഇപ്പോൾ 10 ലക്ഷം രൂപ മറ്റ് ഇതിനെ കണ്ടെത്തിയതുപോലെ തന്നെ അതിൽ ബാലൻസ് വന്ന തുക 10 ലക്ഷം ഈ കുടുംബത്തിന് വേണ്ടി കൊടുക്കുകയാണ് അത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനം നമുക്ക് ഇനിയും എനിക്ക് തോന്നുന്നു അദ്ദേഹം തുടർന്ന് പോകും ബാക്കിയുള്ളവരും ആ മേഖലയിലേക്ക് ഒട്ടനവധി പേർക്കോ തിരിച്ചു വരുന്നുണ്ട് നമുക്കറിയാം ഇത് ഇത്തരത്തിലുള്ളൊരു വീഡിയോ അല്ല മറ്റെന്തെങ്കിലും നമ്മൾ ഒരു ആഹ്വാനം നടത്തിയാൽ ഇന്ന് നല്ലതുപോലെ ആൾക്കാർ പണമൊക്കെ കൊടുക്കുന്നുണ്ട് അത് 10 രൂപയായാലും 20 രൂപയായാലും 100 രൂപയായാലും 200 രൂപയായാലും 1000 പേരിടുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ തുക വർദ്ധിച്ചു വരുന്ന ഒരവസ്ഥ നമുക്ക് കാണും അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന സഹായങ്ങൾ പരമാവധി ചെയ്യണം തീർച്ചയായിട്ടും ആ കുടുംബം രക്ഷപ്പെടണം അസുഖത്തിൽ നിന്നും മാറണം ഇതൊരു പൊടി കുഞ്ഞാണ് നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റത്തില്ല നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു കുഞ്ഞിനൊരു അസുഖം വന്നാൽ നമ്മൾക്ക് ചിലപ്പോൾ ചികിത്സിക്കുവാനുള്ള സൗകര്യവും സംവിധാനവും കാണില്ല പലരും ഉള്ള സ്വത്തുവകകൾ വിറ്റ് തുലച്ച് ഒക്കെയാണ് പലപ്പോഴും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഇതെല്ലാം ഞങ്ങൾ ഞങ്ങളുടെ ഇദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ധാരാളം കുടുംബങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് ചിലപ്പോൾ ഇവർക്ക് അതുപോലും മാറ്റി വയ്ക്കുവാൻ പറ്റാത്തൊരു കുടുംബമായിരിക്കും തീർച്ചയായിട്ടും ഒരു നല്ല കാര്യമാണ് ശ്രീ ഷമീർ കുന്ദമംഗലം നമ്മുടെ നിലമേൽ പ്രദേശത്ത് വന്ന് ചെയ്തത് അദ്ദേഹത്തിന് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ കുടുംബം തീർച്ചയായിട്ടും ഒരു ഓപ്പറേഷനിലൂടെ ഇതിനെ മറികടന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മളോടൊപ്പം കാണട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം നമ്മളെ പ്രിയങ്കരനായ ഷമീർ കുന്ദമംഗലത്തിന് ബഹുമാനിയായ മന്ത്രി ഉപഹാരം നൽകി ആദരിക്കുന്നു. ബഹുമാനിയായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി വിനീത, ഈ മഹനീയ സദസ്സ് ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട അഹ്ന മോൾക്ക് നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ഷമീർ കുന്ദമംഗലം സമാഹരിച്ച 10 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറിയ നമ്മുടെ ചടയമംഗലത്തിൻ്റെ MLA സംസ്ഥാന മൃഗസംരക്ഷണ ശീല വകുപ്പ് മന്ത്രി കൂടിയായ ശ്രീമതി ജയ ചിറ്റൂറാണി അവർ വേദിയിലും സദസ്സിലുമുള്ള ജനപ്രതിനിധികൾ ഈ ചടങ്ങിൽ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ പ്രിയപ്പെട്ട വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, നാട്ടുകാരെ, നമ്മളെല്ലാവരും സന്തോഷത്തോടു കൂടിയാണ് ഇന്നിവിടെ ഇരിക്കുന്നതെങ്കിലും നമ്മുടെ മനസ്സിൽ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ആളുകളെ കാണുമ്പോൾ വല്ലാത്ത ദുഃഖവും നമ്മുടെ മനസ്സിലുണ്ട്. നിരവധി ആളുകൾ വിവിധ രോഗങ്ങൾ ബാധിച്ച് അവരുടെ സാമ്പത്തിക സ്ഥിതിയിൽ ആ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വളരെ വിഷമത്തോടു കൂടിയാണ് ഇത്തരം ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത്.
നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ഷമീർ കുന്നമംഗലം ഇവിടെ സൂചിപ്പിച്ചു. ഇന്ന് നമ്മുടെ നാട്ടിൽ ചാരിറ്റി എന്ന് പറയുന്ന വലിയൊരു നന്മയാണ്. അദ്ദേഹത്തെ ഒരു നന്മ മരം എന്ന് തന്നെ വിശേഷിപ്പിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക. കാരണം നമ്മുടെ നാടിന് ഒരു പ്രത്യേകതയുണ്ട്. നിലമേനെ സംബന്ധിച്ചിടത്തോളം ചാരിറ്റി പ്രവർത്തനം നടത്തുന്നതിൽ നമ്മുടെ നാട് എപ്പോഴും ഒറ്റക്കെട്ടായി ഒരുമയോടുകൂടി പ്രവർത്തിക്കുന്നൊരു നാടാണ്. ഇവിടെ ഇത്തരം സംഭവങ്ങളിൽ തന്നെ ആദ്യം അവർക്ക് പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇവിടുത്തെ നാട്ടുകാരും വ്യാപാരി സുഹൃത്തുക്കളും വിദ്യാർത്ഥികളും തൊഴിലുറപ്പ് പദ്ധതി അംഗങ്ങളും അങ്ങനെ സമൂഹത്തിൻ്റെ വ്യാപാരികളടക്കം സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്നവർ അവരെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ പലപ്പോഴും ആ സഹായങ്ങൾ ആ അസുഖബാധിതരായ ആളുകളുടെ അവരുടെ ആ അസുഖം ഭേദമാക്കി മാറ്റുന്നതിനാവശ്യമായ തുക സമാഹരിച്ച് നൽകുവാൻ പലപ്പോഴും നമുക്ക് കഴിയാതെ വന്നിട്ടുണ്ട്. കുന്നമംഗലം പോലുള്ള ആളുകളുടെ ഒരു സഹായം ഇവിടെ ഇപ്പം വളരെ അപ്രതീക്ഷിതമായി നിഷാദ് ഈ വിഷയം ശ്രീ ഷമീറിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അദ്ദേഹം വളരെ അനുഭാവപൂർവ്വം ഈ വിഷയം പരിഗണിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ മുറുക്കുമലുള്ള വീട്ടിൽ വന്ന് കാണുമ്പോഴാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഇതിൻ്റെ ഒരു സീരിയസ്നെസ് ഇത്രത്ര മാത്രം അദ്ദേഹത്തിന് ഫീൽ ചെയ്യും. അതേ പറയാം. അപ്പോൾ അദ്ദേഹം അതിനെ വളരെ സീരിയസ് ആയി ഏറ്റെടുത്തുകൊണ്ട് ആ വീഡിയോ പോസ്റ്റ് ചെയ്യാതെ, നമുക്കറിയാം വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും പല വീഡിയോകളും അദ്ദേഹം പറഞ്ഞതുപോലെ ചില സ്ഥലങ്ങളിൽ ചില സമയങ്ങളിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളൊക്കെ വേണ്ടത്ര പണം സമാഹരിക്കാൻ പെടാൻ കഴിയാതെ പരാജയപ്പെട്ടു പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ഒരു വീഡിയോ അഖില മോൾക്ക് വേണ്ടി നമ്മളോട് ചെയ്തു, ഒരു ടീം ചെയ്തതാണ്. ഒരു ടീം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ശ്രീ ഷമീർ കുന്നമംഗലം ഈ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും നമ്മുടെ തൊട്ടടുത്ത ജില്ലയായ തിരുവനന്തപുരത്ത് തന്നെ ഒരു കുട്ടിക്ക് വേണ്ടി സമാഹരിച്ച തുകയിൽ നിന്ന് അതിൽ നിന്ന് ബാലൻസ് വന്ന പൈസ ഈ അഖിലമാവ് കൂടി അതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി നൽകുകയാണ്. ഇതൊക്കെ ചെയ്യുമ്പോഴും നമുക്കറിയാം നമ്മുടെ സോഷ്യൽ മീഡിയയും പത്രവാർത്തകളൊക്കെ കാണാൻ നൽകാം. പക്ഷേ ഞാൻ അദ്ദേഹത്തെ ദൈവത്തിന് തുല്യമായി നമുക്ക് കാണാൻ കഴിയില്ല എങ്കിൽ പോലും ദൈവദൂതനെ പോലെ കാണാൻ മാത്രമേ കഴിയൂ. കാരണം ഇതൊന്ന് നമ്മുടെ നാട്ടിലെ ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അപ്പം അദ്ദേഹത്തിനെ പോലുള്ള ആള് ഇതിന് മുൻകൈയെടുത്ത് അദ്ദേഹം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ സ്വന്തമായി ഉണ്ട് എന്ന് പറയാനുള്ള അദ്ദേഹത്തിന് രണ്ട് കിഡ്നിയും അദ്ദേഹത്തിൻ്റെ ആരോഗ്യവും അദ്ദേഹത്തിൻ്റെ സമയവും അല്ലാതെ വേറൊന്നും അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല. അത് ഈ ഇത്തരത്തിൽ രോഗബാധിതരായി ദുഃഖമനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി പരമാവധി വിനിയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് കഴിയുന്ന പണം സമാഹരിച്ച് അദ്ദേഹം എടുത്തെടുത്ത ഒരു വാക്കം ഇവിടെ പറയുന്നുണ്ട്. വളരെ സുതാര്യമായ രീതിയിൽ, സത്യസന്ധമായ രീതിയിൽ നാട്ടിലെ MLA അടക്കം, പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം, ജനപ്രതിനിധികളടക്കം, നാട്ടുകാരടക്കം മുഴുവൻ ആളുകളുടെയും സാന്നിധ്യത്തിൽ സത്യസന്ധമായി ആ തുക കൈമാറാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. തീർച്ചയായും അദ്ദേഹത്തിന് ഇവിടെ നിരവധി ആളുകൾ അദ്ദേഹത്തിൻ്റെ സഹായം അഭ്യർത്ഥിക്കുവാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അവർക്കെല്ലാം സഹായിക്കുവാനുള്ള മനസ്സ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം സഹായം അഭ്യർത്ഥിക്കുമ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ നൽകുന്ന 1, 2, 3, 4, 5, 10 രൂപയാണ് അദ്ദേഹത്തിന് ഈ സഹായങ്ങൾ നൽകുവാനുള്ള ശക്തി സമാഹരണമായി വന്നു ചേരുന്നത്. അതിന് നമ്മൾ പലപ്പോഴും ഇതൊക്കെ സോഷ്യൽ മീഡിയ കാണുമ്പം ഒന്ന് വായിച്ചു പോലും നോക്കാൻ കഴിയാതെ അങ്ങ് നീക്കിവിടുന്ന ആളുകളാണ്. പക്ഷേ ഇപ്പം നമുക്കതിൻ്റെ സീരിയസ്നെസ്, എനിക്ക് ഇപ്പോൾ അതിൻ്റെ സീരിയസ്നെസ് ഒരുപാട് മനസ്സിലായി. തീർച്ചയായിട്ടും അത്തരം വീഡിയോകൾ നമ്മൾ കാണുമ്പോൾ അതിനെ ഒന്ന് ശ്രദ്ധിക്കാനും നമ്മളെക്കൊണ്ട് കഴിയുന്ന ഒരു സഹായം ചെറിയ ചെറുതാണെങ്കിൽ പോലും അതിനുവേണ്ടി വിനിയോഗിക്കാൻ തയ്യാറായാൽ ഇതുപോലെ നമ്മുടെ കണ്മുന്നിലിരിക്കുന്ന നിരവധി രോഗികളുടെ അസുഖം ഭേദപ്പെടുത്തുവാൻ അത് പ്രയോജനപ്പെടും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ഷമീർ കുന്നമംഗലത്തിന് അദ്ദേഹത്തിന് നല്ല ദീർഘായുസ്സും നല്ല ആരോഗ്യവും നൽകി ഈ പൊതുസമൂഹത്തിൻ്റെ നന്മപരമായി
ഒരുപാട് കാലം നമ്മുടെ സമൂഹത്തിൽ ജീവിക്കാൻ ജഗദീശ്വരൻ അവസരം നൽകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകൾ നേരുന്നു. ഇവിടെ ഈ അദ്ദേഹത്തിന് അപേക്ഷ നൽകാൻ വന്ന ആളുകളുടെ എല്ലാം അസുഖം വളരെ പെട്ടെന്ന് മാറട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തും. ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാനിയായ പ്രസിഡന്റ്, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ എം എൽ എയും ക്ഷീരവികസന വകുപ്പ് മന്ത്രിയുമായ ശ്രീമതി ജെ ചിഞ്ചുറാണി അവർ, നിലമേൽക്കാരനല്ലെങ്കിലും ഇപ്പം നിലമേലിൽ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞു കേൾക്കുന്ന പേര് ശ്രീ ഷമീർ കുന്നമംഗലം. ആണ് ഇത് കൊണ്ടുവരാൻ ഒരാൾ വേണ്ടേ? നമുക്ക് ഒരാളല്ലേ അറിയാവൂ. ഇല്ല ഇല്ല, അങ്ങനെ പറയിപ്പിച്ചാൽ പറയുന്നവരല്ല നമ്മള്. നമുക്ക് നിലനിൽക്കാർക്ക് അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്, പറഞ്ഞു പറയിപ്പിച്ചാൽ ഒന്നും പറയത്തില്ല. നമ്മുടെ ഷമീർ കുന്നമംഗലം അവർ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ വിപിനു അവർ, ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പർമാർ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തുടങ്ങി ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും ബഹുമാന്യരെ, നേരത്തെയൊക്കെ ഈ പറഞ്ഞതുപോലെ ഈ കുട്ടിയുടെ വീഡിയോ ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്കിതിനു മുന്നേയും ഇവരുടെ കാര്യങ്ങൾ പലപ്പോഴായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ, അദ്ദേഹം പറഞ്ഞതുപോലെ, നമുക്കൊക്കെ നമ്മളെല്ലാം പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നവരാണ്. ആൾക്കാരുടെ പല വിഷമങ്ങളും പലപ്പോഴായി വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് എല്ലാം സഹായിക്കുന്നതിനൊരു പരിധിയുണ്ട്. അത് പരിധി വിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ പറഞ്ഞതുപോലെ കിഡ്നിയും മറ്റ് സാധനങ്ങളും ഇങ്ങനെ നടക്കുന്ന ആരോഗ്യവും മാത്രമല്ലാതെ വേറെ ഒരു സംവിധാനങ്ങളും നമുക്കും ഇല്ല. അപ്പോൾ നമ്മളെല്ലാവരും, നമ്മൾ ഈ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന നമ്മളൊരാളുടെ വിവരം അറിഞ്ഞാൽ പഞ്ചായത്ത് മെമ്പർമാരെ നിലയിൽ നമ്മൾ കുറച്ച് പേരുണ്ട്. നമ്മളുടെ ഓണറേറിയത്തിൽ നിന്ന് കുറച്ചെടുത്ത് ഒരു വീട്ടിലോ ഒരാൾക്കോ അറിയാതെ കൊണ്ട് കൊടുക്കുന്നതിനപ്പുറം നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഇങ്ങനെ ഒരാളോട് ഇരിക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. ഞാൻ ഒന്ന് രണ്ട് പേരുടെ കാര്യം ഇടയ്ക്ക് ഒന്ന് സൂചിപ്പിച്ച്, ഇനി പരമ്പരയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമ്മുടെ അടുത്ത് വരുന്ന അത്. നമുക്ക് ഇങ്ങനെ ഒരാളോട് പറയാനുള്ള, അപ്പോൾ നമുക്കിങ്ങനെ ഒരാളുടെ അടുത്ത് പറയാൻ കഴിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ നിയോഗമുണ്ട്. ഒരാള് ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ ഇന്ന കാര്യം ചെയ്യണം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഓരോരുത്തർ അവരവരുടെ കർമ്മമാണ് ചെയ്യുന്നത്. ഈ ഭൂമിയിൽ ഓരോരുത്തർ അവരുടെ കർമ്മമാണ് ചെയ്യുന്നത്. ആ കർമ്മത്തിന്റെ ഫലം പിന്നെ കിട്ടും. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ കർമ്മപഥത്തിലാണുള്ളത്. ആ കർമ്മപഥത്തിൽ വിജയിക്കണമെങ്കിൽ വളരെ സത്യസന്ധമായും സുതാര്യമായും നമ്മുടെ സാമൂഹിക ജീവിയായ മനുഷ്യൻ സമൂഹത്തിലുള്ള നമ്മുടെ വേറെ ഒന്നും നോക്കാതെ, സാമ്പത്തികമോ ജാതിയോ മതമോ മറ്റോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ അവശത അനുഭവിക്കുന്ന ജനവിഭാഗത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന ഒരാളെ മാത്രമേ മനുഷ്യൻ എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിൽ നല്ല ഒരു മനുഷ്യനാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. ഇവിടെ ഒത്തിരി ആൾക്കാർ വന്നിരിപ്പുണ്ട്. അവർ ചെറുതും വലുതുമായ വലിയ ആശങ്കയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അവർക്കെല്ലാവർക്കും ഇതിനകത്ത് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ മുതൽ അങ്ങോട്ടുള്ള സ്ട്രോക്ക് വന്നിട്ടുള്ള ആൾക്കാർ, ക്യാൻസർ പേഷ്യൻസ് തുടങ്ങി, രണ്ടു വർഷത്തിന് മുമ്പ് വളരെ ഭംഗിയായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന, പേരെടുത്തു പറയുന്നില്ല, നമ്മളുടെ അടുത്തൊക്കെ വളരെ ഇതായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന, ആരോഗ്യവാനായിട്ടുള്ള എല്ലാ ജോലിയും ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ ഉൾപ്പെടെ ഇതിനകത്ത് ഇരിപ്പുണ്ട്. എൻ്റെ പ്രായമുള്ള ഒരാള് ഇതിനകത്ത് ഇരിപ്പുണ്ട്. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ വളരെ നിങ്ങളെക്കാളൊക്കെ വളരെ ചുറുചുറുക്കോടുകൂടി നടന്ന ഒരാൾ, അങ്ങനെ ഒത്തിരി പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട് നമുക്കറിയാവുന്ന. അവർക്കൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടി ഒരു സഹായമാവുകയാണെങ്കിൽ, നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ ദൈവം പല വിധത്തിലാണുള്ളത്, ഒരു വിധത്തിൽ കാണുന്നതിലും നമുക്ക് തർക്കമില്ല. അപ്പോൾ അത്തരം ആൾക്കാർ ഏതൊരു കുടുംബത്തിലായാലും ഒരാൾക്കൊരസുഖം വന്നു കഴിഞ്ഞാൽ ആ വീടിൻ്റെ താളം തെറ്റുന്നത് വളരെ പെട്ടെന്നായിരിക്കും. അത്തരത്തിൽ എല്ലാവരും നല്ല, ഈ കടന്നു വന്നിരിക്കുന്ന എല്ലാവരും നല്ല താളമുള്ള, നല്ല സന്തോഷമുള്ള ഒരു കുടുംബത്തിൽ
ആയി തീരാൻ നിങ്ങളെന്നല്ല നമ്മളല്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ റാഫിയൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊക്കെ നമ്മൾ സ്ക്രോൾ ചെയ്ത് വിടുന്ന സംഭവങ്ങളാണ്. ഇതറിയില്ല ഇത് ഇത് കൊടുത്താൽ എവിടെ പോകും, എന്ത് എന്ത് കിട്ടും, എങ്ങനെ ആർക്ക് കിട്ടും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ധാരണയില്ല. ഇപ്പോഴാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ചാരിറ്റിയായിട്ട് ബന്ധപ്പെട്ട ഒരാളോട് സംസാരിക്കുന്നതും പിന്നെ ഈ ഇത്തരം വീഡിയോ ചെയ്യുന്നത് കാണുന്നതൊക്കെ. അപ്പൊ ഇത് നമ്മൾ നമ്മുടെയൊക്കെ പിന്നെ പൊതുപ്രവർത്തന രംഗത്തൊരു അനുഭവമാണ്. അത്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ പുറത്തു കൊടുത്തില്ലെങ്കിൽ നമ്മളാ പഞ്ചായത്തിനകത്തുള്ള വലുതല്ല ചെറിയ രീതിയിലെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ വലിയ രീതിയിൽ ചെയ്യുന്നവരെയും ഇനി സഹായിക്കുന്നതിന് നമുക്ക് ഇപ്പൊ ഒരു മനസ്സുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും എല്ലാ രോഗാവസ്ഥയും മാറി നല്ല സന്തോഷപ്രദമായ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. ഒപ്പം നിങ്ങളെ കൈപിടിച്ച് ഉയർത്താൻ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഒരു സാമ്പത്തിക സഹായം ചെയ്യാൻ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ശ്രീ ഷമീർ കുന്നമംഗലം എന്ന് പറയുന്ന വ്യക്തിക്കും എല്ലാ നന്മയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയി. ബഹുമാനപ്പെട്ട അധ്യക്ഷ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വിനീത, ആരാധ്യയായ മന്ത്രി ശ്രീമതി ജയ ചിച്ചുറാണി അവർകൾ, ഏറ്റവും ബഹുമാന്യനും ദൈവദൂതനെ പോലെ നമ്മുടെ നാട്ടിൽ കടന്നു വന്ന പ്രത്യേകിച്ച് എൻ്റെ വാർഡിലെ അഹിൻ മോഹനും കുഞ്ഞുമോൾ അഹിനയ്ക്കും ഒരു കൈത്താങ്ങായി വന്ന ശ്രീ ഷമീർ കുന്നമംഗലം അവർകൾ, ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ചെറുതും വലുതുമായ സഹായങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സഹോദരങ്ങളെ, അഹിൻ മോഹന് വർഷങ്ങളായി നല്ല ഒരു ചെറുപ്പക്കാരനായി ജോലി ചെയ്ത് അവൻ്റെ അമ്മ ചെറുതിലെ നഷ്ടപ്പെട്ട് അച്ഛൻ വളർത്തി ജോലി ചെയ്ത് ജീവിച്ചു വന്ന ഒരു പയ്യനാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മെമ്പറായിരുന്ന സമയത്ത് ചെറുതായിട്ട് ഈ കിഡ്നിക്ക് അസുഖം തുടങ്ങി ആ അച്ഛനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചികിത്സിച്ച് ഒരു കുറേ നാൾ ഇങ്ങനെ കഴിഞ്ഞ് വന്ന സമയത്താണ് അത് മൂർച്ഛിക്കുകയും പിന്നെ അവന് ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയും ഉണ്ടായി. അതിനിടയ്ക്ക് അവൻ കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞായി. ദൈവം വല്ലാത്തൊരു അവസ്ഥയിലേക്ക് അവനെ തള്ളിവിട്ടു. കുഞ്ഞിനും ആ ഒരു അസുഖമായി. ഈ കുറേ ആൾക്കാർ കുറേ സംഭാവനകൾ അവരവരായ രീതിയിൽ സഹായിക്കുകയും ഈ നമ്മുടെ എല്ലാവരുടെയും കാരുണ്യത്തിൽ ആണ് ഇപ്പോഴും അഖിലും കുടുംബവും ജീവിക്കുന്നത്. പക്ഷേ ഒരുപാട് പേരോട് സഹായം അഭ്യർത്ഥിക്കുകയും ഈ ഒരവസ്ഥയിൽ അവർക്ക് ഒന്നും പറ്റാത്തൊരവസ്ഥയിൽ ദൈവദൂതനെ പോലെ ശ്രീ നിഷാദ് അവർകൾ കൊണ്ടുവന്ന ഈ മഹനീയ വ്യക്തിത്വം കൊണ്ടുവന്ന് കൊടുത്ത ആ ഒരു തുക കൊണ്ട് അവൻ്റെ കിഡ്നി മാറ്റിവെക്കുകയും പൂർണ്ണ ആരോഗ്യവാനായി വരികയും തുടർന്ന് അഖിനമോളും അതുപോലെ ഈ സന്തോഷവും പുഞ്ചിരിയും ആ ഒരു ഊർജ്ജസ്വരതയുമായി തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ നന്മകളും ആശംസിക്കുന്നു. അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെ ചാരിറ്റി പ്രവർത്തനത്തിലൂടെ ഇവിടെ എത്തിയിരിക്കുന്ന ശ്രീ ഷാനികയെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങന്ന് അഖിൽ ബാബുവിൻ്റെ വീട്ടിൽ പോയപ്പോൾ, അഖിൽ മോഹൻ്റെ വീട്ടിൽ പോയപ്പോൾ വല്ലാത്ത സങ്കടമായിപ്പോയി. അഖിൽ മോഹനെ കണ്ടിട്ടല്ല, ആ കുട്ടീനെ കണ്ടിട്ട് ഞങ്ങൾക്കൊക്കെ വല്ലാത്ത പ്രയാസമായിപ്പോയി. അങ്ങനെ ഷിമിർഗൈഡൊക്കെ പറഞ്ഞ് നമുക്കിത് സോഷ്യൽ മീഡിയയിൽ ഈ കുട്ടിയുടെ മുഖം കാണിക്കുമ്പോൾ വല്ലാത്ത പ്രയാസമായിരിക്കും. നമുക്ക് എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങളൊരു വീഡിയോ ചെയ്ത് മൈനകപ്പള്ളിയിലൊരു വീഡിയോ ചെയ്തിട്ട് അതിൽ ഫണ്ട് വരുവാണെങ്കിൽ മാത്രം നമ്മൾ കൊല്ലം ജില്ലയിൽ ഈ വീഡിയോ നമ്മൾ അവർക്ക് വരുന്ന ഫണ്ട് കൊടുക്കും, ഇല്ലെങ്കിൽ ഇത് പുറത്തു വിടത്തില്ല എന്ന് പറഞ്ഞ്. എന്തായാലും അങ്ങനെ ഫണ്ട് വരാൻ തെക്കൻ കേരളത്തിൽ ഫണ്ട് വരും എന്ന് ഞങ്ങൾക്ക് ഉറപ്പായതുകൊണ്ട് അവരുടെ കേസിലേക്ക് ഓരോ കേസുകളിലും വരുന്ന ഫണ്ട് മാറ്റിവെച്ച് കൊടുക്കാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ വൃക്കരോഗികൾക്ക് ഇപ്പം നിങ്ങൾ വിചാരിക്കും ദേഹത്തിൻ്റെയും കുട്ടിയുടെയും വൃക്ക മാറ്റിവെച്ച് കഴിഞ്ഞാൽ
എല്ലാം കഴിഞ്ഞുവെന്നും ജീവിതകാലം മുഴുവനും ഈ അച്ഛനും മകളും മരണം വരെ മരുന്ന് കഴിച്ചേ പറ്റൂ. കാര്യം മരുന്നിലൂടെയാണ് ഇനി അവർക്ക് ജീവിതം മുന്നോട്ടുള്ളത്. വൃക്ക മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവർ പൂർണ്ണമായിട്ടും രോഗത്തിൽ നിന്ന് മുക്തനായെന്നല്ല പറയുന്നത്. ജീവിതകാലം മുഴുവനും അവർ മരണം വരെ ഈ മരുന്ന് കഴിച്ചേ പറ്റൂ. കാരണം എന്നാൽ വൃക്ക രോഗം വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് കിട്ടിയാൽ കിട്ടിയത് തന്നെയാണ് അല്ലേ? രോഗം കിട്ടിയാൽ കിട്ടിയത് തന്നെ അത്. അതിനി പടച്ചവൻ തന്ന അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ ശാസ്ത്രലോകം എങ്ങനെയൊക്കെ ചെയ്താലും ഒരിക്കലും പഴയ രീതിയിലാവില്ല. അതിന് മരുന്ന് കൊണ്ട് മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അതുപോലെയാണ് ഇപ്പം ഇവരുടെ വല്ലാത്ത അവസ്ഥയാണ്. ഇപ്പം ഏകദേശം ഇനി ഇവർക്ക് ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞു കഴിഞ്ഞാലും 6 മാസത്തോളം 30,000 രൂപയുടെ മെഡിസിൻ വേണ്ടി വരും മാസത്തേക്ക്. ലൈഫ് ലോങ് ആകുമ്പോൾ 15,000-15,000 രൂപയുടെ ഒരു കുടുംബത്തിൽ രണ്ടു പേർക്ക് കൂടെ 30,000 രൂപയുടെ മെഡിസിനാണ് വേണ്ടി വരുന്നത്. ഇപ്പം ഓരോ ആൾക്കാരും പറയാറുണ്ട് എന്തിനാ ഈ 30 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷം ഇതിനാ ഇത്രയിലൊക്കെ ചിലങ്ങി 3-2.5 ലക്ഷം രൂപയ്ക്ക് സർജറി, 3 ലക്ഷം രൂപയ്ക്ക് വൃക്ക മാറ്റി വെച്ചിട്ട് ഇല്ലെങ്കിൽ വലിയ വീടാണല്ലോ നിങ്ങൾക്ക്, 2 നില വീടുണ്ടല്ലോ, ഇത് വിറ്റെടുക്കുക സർജറി കൂടി എന്തിനാ നാട്ടുകാരൊക്കെ കൈകിട്ടാൻ പോകുന്നു? ആവുന്ന കാലത്ത് പണിയെടുത്തുണ്ടാക്കി വെച്ച വീടല്ലേ അത്? വൃക്ക രോഗം വന്നതിന് ശേഷം പണി ഉണ്ടാക്കി എടുത്ത് വെച്ച വീടല്ലല്ലോ. ആവുന്ന കാലത്ത് കഷ്ടപ്പെട്ട് കിടക്കാട് ഉണ്ടാക്കി വെച്ചിട്ട് സർജറി ചെയ്തിട്ട് ഇവര് ഈ വീടും വസ്തുവും ഒക്കെ വിറ്റിട്ട് എവിടെ പോയി കിടക്കും? എവിടെ പോയി കിടക്കും? ഒന്നും പോയി കിടക്കാൻ പറ്റൂല. വൃക്ക മാറ്റി വെച്ച് കഴിഞ്ഞാൽ സാധാരണ ചെറിയ ജോലികളൊക്കെ ചെയ്യാൻ പറ്റും. വലിയ രീതിയിലൊന്നും അധ്വാനിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇതിന്റെയൊക്കെ അനുഭവത്തിൽ ഇത് പറയാൻ കാര്യം എന്നറിയോ, എന്റെ വൃക്ക മാറ്റി വെച്ചതാ ഏകദേശം 6 വർഷമായി. സോഷ്യൽ മീഡിയ രംഗത്ത് ഞാൻ സജീവമാകുന്നത് എന്റെ വൃക്ക മാറ്റി വെച്ചുകൊണ്ട് തന്നെ. വൃക്ക മാറ്റി വെച്ചപ്പോഴാണ് എനിക്ക് ഇപ്പൊ ഓരോരുത്തർ അനുഭവം എന്ന് പറഞ്ഞാൽ സെക്രട്ടറി ഇതൊക്കെ തള്ളി കളയില്ലെന്ന്, ഇതെങ്ങനെ സഹായിക്കണമെന്ന്, ഈ രോഗികളൊക്കെ എങ്ങനെ സഹായിക്കണം. പാവപ്പെട്ട ഏതായാലും ഞാൻ സാധാരണ കുടുംബത്തിൽ കുടുംബം കയറി പിടിക്കാൻ പോയാണ് മറ്റുള്ളവർക്കും ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ വീട് വിൽക്കണമായി, അല്ലെങ്കിൽ ചെറിയ 5 സെന്റ് വസ്തുവും ഭൂമിയും വിറ്റ് എങ്ങനെ വൃക്ക മാറ്റി വെക്കാൻ പറ്റും? ഏകദേശം 30 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ എങ്ങനെ വൃക്ക മാറ്റി വെക്കാൻ കഴിഞ്ഞു? വല്ലാത്ത പ്രയാസത്തിലായി. വാപ്പായ്ക്ക് കിട്ടുന്ന ആകെപ്പാട് 600 ശമ്പളമാണ് 6 വർഷം. എങ്ങനെ 4 വയറ് കഴിയുന്ന കാലം വല്ലാത്ത പ്രയാസമായിരുന്നു. നാട്ടുകാർ ഒന്നടങ്കം, അന്ന് ഈ സോഷ്യൽ മീഡിയ സംവിധാനങ്ങളില്ല, നാട്ടുകാർ ഒന്നടങ്കം ഇറങ്ങി ഒരു മാസം കൊണ്ട് എനിക്ക് 30 ലക്ഷം രൂപ സമാഹരിച്ചു. ബാലൻസ് തന്ന 3.5 ലക്ഷം രൂപയ്ക്ക് ഞാൻ സ്വന്തമായിട്ടൊരു സ്ഥാപനമുണ്ട്. ജീവിതകാലം മുഴുവനും മരുന്ന് കഴിക്കേണ്ട ഞാന് 3.5 ലക്ഷം രൂപയ്ക്ക് സ്ഥാപനമുണ്ട്. അപ്പോൾ ഓരോ രോഗികൾക്കാണ് എനിക്ക് വല്ലാത്ത സങ്കടമായി, കയ്യിൽ നിന്ന് പണം എടുത്തു കൊടുക്കാൻ തുടങ്ങി. അങ്ങനെയാണ് സോഷ്യൽ മീഡിയ സംവിധാനം വഴി എങ്ങനെ ഫണ്ട് വരുത്താമെന്ന് കാണിച്ചു തന്നു. അന്ന് ഇപ്പൊ ഈ പറയുന്ന ആൾക്കാരൊക്കെ വിമർശിക്കുന്നവരുണ്ട്, ആലത്തൂരിന്റെ സുൽത്താൻ എന്നൊക്കെ ഞങ്ങൾ വിളിക്കുന്നത്. ഇപ്പൊ പല ആൾക്കാർ അദ്ദേഹത്തിന് ചവിട്ടി താത്തോട്ടിലേക്ക് എന്തോ ആയിക്കോട്ടെ, അദ്ദേഹം എങ്ങനെ ആയിക്കോട്ടെ, ഫിറോസ് കുന്നം പറഞ്ഞത് സോഷ്യൽ മീഡിയ മുഖേന എങ്ങനെ ഫണ്ട് കൊണ്ടുവരാൻ പറ്റും എന്ന് കാണിച്ച ഒരേ ഒരു വ്യക്തി ഫിറോസ് കുന്നം പറഞ്ഞിട്ടാണ്. ആ പാതയിലാണ് ഈ ഷിമിർക്ക അല്ലേ, ഷിമിർക്ക ആയാലും കേരളത്തിലെ ചാരിറ്റി പ്രവർത്തകരൊക്കെ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ ഫണ്ട് വരും? എന്റെ കയ്യിൽ ആ വീഡിയോ കണ്ടപ്പോ കൊള്ളാം, ഈ പരിപാടി കൊള്ളാമല്ലോ, ഞാനൊന്ന് ഇറങ്ങട്ടെ എന്ന് വിചാരിച്ചു. ഈ രംഗത്ത് ഞാൻ തിരിച്ചറങ്ങി. എന്തായാലും ചെയ്യുന്ന രോഗികൾക്കൊക്കെ ഷിമിറിനെ പോലെ അല്ലെങ്കിലും 10 ലക്ഷം വേണ്ടുന്നവർക്ക് 5 കൊടുക്കുന്നുണ്ട്, 5 വേണ്ടുന്നവർക്ക് 3.5 കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ കൊടുക്കുന്നുണ്ട്, എങ്കിലും ചില കേസുകൾക്കൊക്കെ അധികം ഫണ്ടുകൾ വരുന്നുണ്ട്. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ അല്ല കോടിക്കണക്കിന് രൂപയുടെ ചാരിറ്റി പ്രവർത്തനം ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം 2016 ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഏകദേശം 6-7 വർഷമായിട്ട് രോഗികൾ, പല രോഗികൾക്കും ഫണ്ട്, അതിനങ്ങനെ വൃക്ക രോഗികൾക്ക് ബോധവൽക്കരണ ക്ലാസ്സിന് പോകാറുണ്ട്. വൃക്ക മാറ്റി വെക്കേണ്ട ആൾക്കാർക്ക് വൃക്ക രോഗം വന്നതിന് എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് പോകാറുണ്ട്. അതുപോലെ നമ്മളൊക്കെ ഈ രോഗങ്ങൾ വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ അനുഭവം കൊണ്ട് പറയാണ്. ആഹാരവും അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ തന്നെയാണ് കേട്ടോ, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെയും നമ്മുടെ ശ്രദ്ധക്കുറവ്. രോഗങ്ങൾ വരുന്നതിന് മുമ്പ് നമ്മളെ പല രീതിയിൽ നിറങ്ങും, പല ഫുഡും കഴിച്ച് വ്യായാമമില്ലായ്മ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് രോഗങ്ങൾ വരുന്നത്. നമ്മൾ പണ്ട് കാലങ്ങളിൽ ഈ അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു. ക്യാൻസർ രോഗികളൊക്കെ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓരോ ജില്ലകളിലൊക്കെ ഉള്ളായിരുന്നു. അന്ന് ഡയാലിസിസ് രോഗികളെന്ന് പറയുന്നത് ഓരോ ജില്ലകളിൽ മാത്രം ഓരോ 1-2 രോഗികളെ ഉള്ളൂ. ഇന്ന് ഒരു പഞ്ചായത്ത് 20 ഡയാലിസിസ് പേഷ്യൻ്റാണ്, 20 വൃക്ക രോഗികളാണ്. എങ്ങനെ ഇപ്പം ഇനിയിപ്പം എന്താ, ഇപ്പോൾ പഞ്ചായത്തിൽ ഡയാലിസിസ് യൂണിറ്റ് ആയി, വാർഡുകളിലായി, ഇനി നമ്മുടെ വീടുകളിൽ ഒരു 10 വർഷം കൂടെ പോയ ഓരോരുത്തരും ഓരോ ഡയാലിസിസ് മെഷീൻ മേടിച്ച് വെക്കേണ്ടി വരും. കാലഘട്ടത്തിന്റെ പോക്ക് അങ്ങനെയാണ്, ആരും അറിയുന്നില്ല, ആരും ശ്രദ്ധിക്കുന്നില്ല. അവനൊക്കെ വരുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. ഒരു കുടുംബത്തിൽ 2 പേർ, ഇപ്പൊ നമ്മളിതെല്ലാം കേട്ടുപോയ അവസ്ഥ അല്ലെങ്കിൽ കുറെ നാൾ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാതിരിക്കും, വീട്ടിലുള്ള ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ പഴയ സ്ഥിതിയിലേക്ക് മാറും. പരമാവധി നമ്മുടെ ആരോഗ്യം നമ്മൾ കെയർ ചെയ്യുക. 100 രൂപ കൊടുത്ത ക്രിയാറ്റിൻ്റെ അളവൊക്കെ നോക്കാൻ പറ്റും, 100 രൂപ കൊടുത്താൽ മതി, ക്രിയാറ്റിൻ ചെക്ക് ചെയ്യാൻ പറ്റും, ലാബിലൊന്നും പോകേണ്ട, താമസം മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെ മുന്നോട്ട് പോകാമെന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ആരോഗ്യം പഴയതുപോലെ നോക്കി നിർത്താൻ പറ്റും.
അതുപോലെ എല്ലാവരും കെയർ ചെയ്യുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്തായാലും ഷെമീറിനെ പറ്റി പറയാനാണെങ്കിൽ എന്താ പറയാ, അദ്ദേഹത്തിന്റെ കിഡ്നി എന്ന് പറയുന്നതല്ല ഇനി പടച്ചവണ് അറിയാം, അതിനൊന്നും വരാതിരിക്കുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളമില്ല, ആഹാരമില്ല, രാവിലെ ഇന്നലെ എത്ര ഉറക്കങ്ങളില്ല മനുഷ്യന്. ഞാൻ പറയാറുണ്ട് നിങ്ങൾ സമയത്ത് ഉറങ്ങും, സമയത്ത് ഫുഡ് കഴിക്കും, ഒന്നുമില്ല. എന്നിട്ട് വരുന്നതായിരിക്കും ഞാൻ ചോറിനാക്കുള്ള സമ്മാനത്തിന് കഴിക്കാൻ തന്നിച്ചില്ല, ഇറങ്ങി വാടാന്ന് പറഞ്ഞ തിരിച്ചോട് പറഞ്ഞാൽ അദ്ദേഹം കഴിച്ചില്ല. വല്ലാത്ത ഒരു എന്താ പറയുക, ഇങ്ങനെയൊക്കെ കിടന്ന് കഷ്ടപ്പെട്ടാൽ കേൾക്കുന്നതെല്ലാം തെളിയുന്ന അന്തെങ്കിൽ വിളിയാണ്. അദ്ദേഹം ഇങ്ങനെ പൈസ അടിച്ചു മാറ്റാണ് അല്ലെ, ഇടയ്ക്ക് വെച്ച് പറയുന്നത് ഭാര്യയ്ക്ക് സ്വർണം മേടിച്ചില്ല, കയ്യിലുള്ളതെല്ലാം വിറ്റ് ലക്ഷക്കണക്കിനുള്ള ബാധ്യതയുള്ള മനുഷ്യനാണ്. അങ്ങനെ സ്വന്തമായിട്ട് പൈസ എടുത്ത് കടങ്ങൾ തീർത്തൂടെ പലരും വന്ന് ബുദ്ധിമുട്ടുകൾ പറയും, കയ്യിലിട്ട് കൊടുക്കുക ചെയ്യുന്നത് പല ആൾക്കാരും പലരും അദ്ദേഹത്തിന് അറിയാവുന്ന ആൾക്കാർ അദ്ദേഹത്തിന് ഉപദേശിക്കാറുണ്ട്, നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ പണം കൊടുത്ത് നിങ്ങൾ കടക്കാരനവരുടെ പറയും. ആ കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഇവിടെ ഇവിടെ വന്ന അവരുടെ വീട് ചെയ്ത് മൂന്നും നാലും പ്രാവശ്യം ഇവിടെ തിരുവനന്തപുരത്ത് നാലിനെങ്കിലും കഴിഞ്ഞ് ഒരു രൂപ പോലും വണ്ടിക്കൂലിക്ക് മേടിച്ചിട്ടില്ല. വല്ലാത്ത മനുഷ്യനാട്ടോ, എല്ലാരും പ്രാർത്ഥിക്കണം അദ്ദേഹത്തിന് കുടുംബത്തിനൊക്കെ വേണ്ടി. അത് കിട്ടില്ല. അപ്പൊ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക, കാര്യം ഈ സോഷ്യൽ മീഡിയ ഇദ്ദേഹം പറഞ്ഞവർക്ക് വരുന്ന വീടുകളൊന്നും നിങ്ങൾ തട്ടി കളയും. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു 10 പേരോട് ചോദിക്കണം, 100 രൂപയെങ്കിലും ആ കുടുംബത്തിലേക്ക് കൊടുക്കാൻ പറയണം. അങ്ങനെ പല ആൾക്കാരും ചെയ്താലേ നമ്മുടെ നാട്ടിലൊരു വിഷയം വരുമ്പോൾ നമ്മളായിരിക്കണം മുന്നിട്ട് ഇറങ്ങേണ്ടത്. എന്റെ പണ്ട് ഇപ്പോഴല്ലേ സോഷ്യൽ മീഡിയ സംവിധാനം വന്നത്, ഇതിന് മുമ്പൊക്കെ നമ്മുടെ നാട്ടുകാരായിട്ട് സഹായിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ രോഗികളുടെ എണ്ണം വർദ്ധിച്ചോണ്ടിരിക്കുകയാണ്. ഒരു വാർഡിലൊക്കെ എന്ന് പറഞ്ഞാൽ 10 പേർക്ക്, ഞാൻ എന്റെ വാർഡിലുണ്ട് 20 ഡയാലിസിസ് ഉപയോഗിച്ചിട്ട്, എന്റെ പഞ്ചായത്തിൽ 20 ഡയാലിസിസ് ഉപയോഗിച്ചിട്ട് ചവറയില്. എന്താ ചെയ്യുക, ഇതൊക്കെ നമ്മുടെ ആഹാര രീതി. ഈ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞത് ഈ പറയുന്ന ഓരോരുത്തരുടെ ആഹാര രീതികളും അതേപോലെ തന്നെ നമ്മുടെ പരമ്പരമായിട്ട് കിട്ടുന്ന അസുഖങ്ങളാണ്. അതൊരു പരമാവധി എല്ലാവരും ശ്രദ്ധിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും ഇങ്ങനെ ഒരു പരിപാടി കൊല്ലം ജില്ലയിൽ ഇങ്ങനെ ഒരു പരിപാടിയിൽ വന്നെത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾ ഈ നിലമ്പേൽ പഞ്ചായത്തിലെ ഈ കൂടിയിരിക്കുന്ന ആളുകൾ എനിക്കൊരു വാക്ക് തരുമോ? തരുമോ? നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരു 10 രൂപയെങ്കിലും അർഹതപ്പെട്ട കുടുംബത്തിന് കൊടുക്കും, വേറൊന്നും വേണ്ട. ലക്ഷക്കണക്കിന് 100,000 ആളുകൾ വീഡിയോ കണ്ട് നേരത്തെ പ്രിയപ്പെട്ട മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ വാക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇവിടെ വെച്ച് ഞാൻ ഉൾക്കൊള്ളുകയാണ്. നമ്മൾ വീഡിയോ കാണുമ്പോൾ നമ്മൾ സ്ക്രോൾ ചെയ്യും, നമ്മുടെ ആളല്ല, നമ്മുടെ കുടുംബത്തിന്റെ വീഡിയോ അല്ല, നമ്മുടെ നാട്ടുകാരന്റെ വീഡിയോ അല്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, എന്റെ ഇഷ്ടപ്പെട്ട ചാരിറ്റിക്കാരനല്ല, ഞാൻ ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്നവനല്ല, ഞാൻ ഇഷ്ടപ്പെട്ട ആളല്ല വീഡിയോ ചെയ്തിട്ടുള്ളത് എന്ന് പറയുമ്പോ വേറെ ഒരു ജില്ലയിലെ വേറെ പ്രദേശത്തുള്ള ഒരു സങ്കടത്തിന്റെ ആ ഒരു കഥയാണ് വീഡിയോ വരുമ്പോൾ നമ്മൾ എന്താ, ഏയ് നമുക്ക് പറ്റിയല്ല, തട്ടിക്കളിയാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യോ? ചെയ്യാൻ പാടില്ല. എവിടെയോ ആളുകൾ കൊടുത്ത, നിങ്ങൾക്കറിയാം, പ്രതിക മോൾ എന്ന് പറയുന്ന തിരുവനന്തപുരത്തുള്ള കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ 90% ആളുകളും പൈസ അയച്ചിട്ടുള്ളത് മലബാർ മേഖലയിൽനിന്നാണ്. ഏത് ജില്ലയിലെ ആൾക്ക്? തിരുവനന്തപുരം ജില്ലയില്. കൊല്ലം ജില്ലയിൽ വീഡിയോ ചെയ്തപ്പോഴും 90% ഫണ്ട് അയച്ചതാരാ? മലബാറിലെ ആളുകൾ, പ്രത്യേകിച്ച് പാവപ്പെട്ട പ്രവാസികൾ, സങ്കടവും ദുഃഖവുമായി വലിയ സ്വപ്നങ്ങളുമായി ഗൾഫിലേക്ക് പോയി ഈ സങ്കടം കാണുമ്പോൾ പൈസ അയക്കുന്ന പ്രവാസികൾ, അവരൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തുന്നത്. അപ്പൊ നിങ്ങൾ ഉറപ്പുവരുമോ? അങ്ങനെ നിങ്ങൾ 10 രൂപ തന്നാൽ ഇപ്പം വലിയ കാര്യത്തിൽ ഷെമീനത്തെ എന്റെ കയ്യിൽ 2 അപേക്ഷക്ക് തരും, ബാക്കിയുള്ള ആൾക്കാരൊക്കെ തരും. ഞാൻ എവിടെയെങ്കിലും വീഡിയോ ചെയ്യുമ്പോൾ അധികം പൈസ തന്നാൽ അതിന്റെ ഗുണം എവിടെ കിട്ടും? നിലമേൽ കിട്ടും. കിട്ടില്ലേ? നാളെ ഒരു പ്രയാസം, ഒരാൾക്കും പ്രയാസമില്ലാതിരിക്കട്ടെ. അങ്ങനെ ഒരു കാര്യം നിങ്ങൾ മുന്നോട്ട് വന്നാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റും. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, 1000 രൂപയുടെ, 10,000 രൂപയുടെ. ഒരു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അപേക്ഷ കൊടുത്താൽ ഒരുപാട് പ്രൊസീജിയർ ഉണ്ട്. അതൊക്കെ ആയി വരുന്ന സമയത്ത് സമയമെടുക്കും. അത് ഒരു ഭാഗത്ത് നടക്കും. ഇതേപോലെയുള്ള ജനങ്ങളുടെ പൈസ അർഹതപ്പെട്ടവരിലേക്ക് എത്തിയാൽ നിൽക്കും. നിങ്ങൾ നൽകുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈവന്തിക്കണം. ഞാൻ ഇത്രയും കാലം പ്രസംഗത്തിൽ ഇങ്ങനെ ഒരു ചലഞ്ച് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു ചലഞ്ച് ഞങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞേ. ആർ യു റെഡി? ആർ യു റെഡി? യെസ്, താങ്ക് യു. അതൊരു നല്ല സൂചനയാണ്. നിങ്ങൾ നൽകുന്ന ഒരു പൈസ പോലും ഒരാൾക്കും അടിച്ചു മാറ്റാനോ കമ്മീഷൻ എടുക്കാനോ മറ്റു വഴിക്ക് ചെലവഴിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഞാൻ അതുകൊണ്ടാണ് ഇത്രയും കാലം 14-15 വീഡിയോ പഠിത്തം ചെയ്തിട്ട് 14-13 കോടി രൂപയാണ്. എത്ര?
പത്ത് 13 കോടി രൂപയാണ് വീഡിയോയിൽ വന്നിട്ടുള്ളത്. അതിൽ 5 കോടിയും പ്രിയപ്പെട്ട നിഷാദക്ക് എങ്ങോട്ട് പോയി? ജനങ്ങൾക്ക് തന്നെ പോയി. ഇതേപോലെ അഹിന മോഹൻ അടക്കമുള്ള ആളുകളിലേക്ക് പെട്രോൾ പമ്പ് പോയി. ഞാൻ 2000 രൂപയ്ക്ക് പെട്രോൾ അടിച്ച്, ഞാൻ അറിയപ്പെടുന്ന ചാരിറ്റിക്കാരനാണ്, എനിക്ക് പെട്രോൾ ഫ്രീ കിട്ടുമോ? കിട്ടുമോ? ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച്, ഞാൻ ചാരിറ്റിക്കാരനാണ്, ബില്ല് വേണ്ട, ഫീസ് കിട്ടുമോ? എല്ലാവർക്കും എല്ലാവരും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നിങ്ങൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. നേരത്തെ ഷാൻ തമാശയിൽ പറഞ്ഞതാണെങ്കിലും എനിക്കൊരു കിഡ്നി അസുഖം വന്നാൽ കരള് മാറ്റിക്കേണ്ടി വന്നാൽ എനിക്ക് മാർഗമില്ല പ്രസിഡന്റ്, എനിക്ക് ഒരു മാർഗമില്ല. അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ട്, അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ട്. എനിക്ക് കിഡ്നി അസുഖം വരാൻ, കരള് മാറ്റിവെക്കാൻ ഞാൻ പറയണ്ട, എനിക്ക് വീഡിയോ ചെയ്യേണ്ട അവസ്ഥ എനിക്ക് ഉണ്ടാവണമേ എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, നമ്മുടെ സൗഹൃദങ്ങൾ, നമ്മളെ കൂടെ നിൽക്കുന്നവർ, നമ്മുടെ നാട്ടുകാർ നമ്മുടെ തോൽവിയല്ല ആഗ്രഹിക്കുന്നത്, നമ്മളെങ്ങാനും വിജയിച്ചു പോകുന്ന വേണി. നമ്മൾ തോൽക്കണം എന്നല്ല ശമിത്ത്, നിങ്ങൾ തോൽക്കണം എന്നല്ല ആഗ്രഹിക്കുക. നിങ്ങൾ എന്താവാൻ പാടില്ല, വിജയിക്കാൻ പാടില്ല, അതാണ് അവർക്ക് ടെൻഷൻ. തോറ്റ പ്രശ്നമല്ല, ഒരു കാരണവശാലും വിജയിക്കാൻ പാടില്ല എന്നുള്ള ഒരു മനസ്താപം നമ്മളിൽ എല്ലാവരും വേണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇവിടെ എത്ര രാഷ്ട്രീയക്കാരുണ്ട് നിങ്ങൾക്കറിയില്ല. നമുക്ക് മാർക്സിസ്റ്റുകാരൻ വേണം നമ്മുടെ പ്രവർത്തനങ്ങളിൽ, കോൺഗ്രസ്സുകാരൻ വേണം, ലീഗ് വേണം, ബി ജെ പി വേണം, മതമുള്ളവൻ വേണം, ഇല്ലാത്തവൻ വേണം, എല്ലാവർക്കും വേണം നിലനിൽക്ക് പോകട്ടെ. ഇവിടെ അപേക്ഷയുള്ള ആരൊക്കെയാണെന്ന് പറഞ്ഞു പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ. നാളെ പ്രസിഡന്റ് പറയും ഞാൻ കത്തുകൊടുത്തില്ല പറഞ്ഞാൽ ഞാൻ കുടുങ്ങും. വന്നേ, ഈ ജനങ്ങൾ ഒരു കാര്യം ഞാൻ പറയാണ്, ഇതിൽ എനിക്ക് പറ്റുന്ന പൈസ എനിക്ക് തരാൻ പറ്റുള്ളൂ കേട്ടോ പ്രസിഡന്റ്. നാളെ വീഡിയോ ചെയ്യുമ്പോൾ എന്റെ അടിയിൽ പറ്റിച്ചെന്ന് പറയരുത്. ഇതെന്താ പ്രശ്നം? എന്താ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക? ക്രിയാറ്റിന്റെ അളവ് എത്ര? സ്വന്തമായി വീടുണ്ടോ? ഉണ്ടോ? എത്ര സെന്റ്? 10 സെന്റ്. ആരാ കിഡ്നി കൊടുക്കുന്നേ? കുടുംബത്തിന്ന് ആരുമില്ലേ? ഒരു മോനാണല്ലോ. എത്ര മക്കളാ? കമ്മിറ്റി ഉണ്ടോ? കമ്മിറ്റി ഉണ്ടോ ഈ പ്രവർത്തനങ്ങൾക്ക്? കമ്മിറ്റി ഇല്ല. കമ്മിറ്റി വേണം. എത്ര രൂപ നിങ്ങളെ കയ്യിലുണ്ട്? കണ്ടങ്ങളെ, 1 രൂപ കയ്യിലില്ല, ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. ഇവരെ മെമ്പർ ആരെ വരണ്ടോ? കമ്മിറ്റി രൂപീകരിക്കണം. കമ്മിറ്റി രൂപീകരിച്ച് പറ്റുന്ന പൈസ നിങ്ങൾ ആദ്യം പിരിക്കണം. അതിന്റെ പോരായ്മ ഉണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തുതരും. ഓക്കെ, ഒന്നും ചെയ്യാതെ ജനങ്ങളോട് നമ്മൾ വാങ്ങുന്നത് ശരിയല്ല. ഒരു ബിരിയാണി ചലഞ്ച് നടത്താം, ഓട്ടോറിക്ഷ ഓടിക്കാം, ബസ് ഓടിക്കാം, ബക്കറ്റ് എടുത്ത് ബിരിവ് നടത്താം. അതൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ നമ്മൾ എന്താക്കാൻ പാടുള്ളൂ, വീഡിയോയിലോട്ടോ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ പാടുള്ളൂ. ധൈര്യമായിട്ടിരിക്കട്ടോ, കരയണ്ട കേട്ടോ. നിഷാദക്ക എന്നോട് പ്രത്യേകം പറയണേ, നിങ്ങൾക്ക് അടിയന്തരമായി എന്തെങ്കിലും പൈസയുടെ ആവശ്യമുണ്ടോ? എത്ര? എവിടെ നിന്നാണോ പൈസ അധികം വരുന്നത് അവിടെ വന്ന് വാങ്ങാൻ റെഡിയാണോ? ലൈവ് വാങ്ങണം മുഖം കാണിച്ചിട്ട്. ഓക്കെ, നിഷാദക്ക ഒന്ന് നോക്കണേ കേട്ടോ. ഇവിടെ മാത്രല്ല ഉണ്ടോ, എവിടെയാണ് ഉള്ളത്? ഷാനു എവിടെ? ഇതെന്താ സംഭവം? എവിടെ? ഇത് അറിയുന്ന മെമ്പർ ഉണ്ടോ ഇവിടെ? എത്ര സെന്റ് സ്ഥലം? സ്ഥലമില്ല. ഇപ്പൊ എന്താ വേണ്ടത്? എത്ര? 25000 രൂപ മതിയോ? 25000 രൂപ മതിയോ? 25000 രൂപ ആദ്യ ഘട്ടത്തിൽ വെച്ചിട്ടുണ്ട്. ഇത് എപ്പോഴാന്നുള്ളത് വിളിച്ചു പറയും. ഓക്കെ, ഇത് ജെനുവിൻ അല്ലേ? 25000 രൂപ വെച്ചിട്ടുണ്ട്. ഇത് പരിശോധിക്കും, കൃത്യമായി അർഹതപ്പെട്ടതാണെന്ന് പരിശോധിച്ചിട്ട് മാത്രമേ ഉള്ളൂ സഹായം നൽകുള്ളൂ. അർഹതപ്പെട്ടതല്ല എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് അടക്കം ജനങ്ങളുടെ മുമ്പില് മറുപടി പറയണ്ട. ശരി, അടുത്തതാ. ഇതാരതാ? മറ്റേയാള്. ഇവെന്താ വേണ്ടത്? എന്താ വേണ്ടത് പ്രസിഡന്റ്? നിങ്ങളതാണോ? എത്ര വയസ്സായി? ആരാ കിഡ്നി കൊടുക്കുന്നേ? എത്ര രൂപ? 10 ലക്ഷം രൂപ. 5 ലക്ഷം രൂപ നിങ്ങൾ ഉണ്ടാക്കുവോ ഒറ്റ ചലഞ്ച്? ഒരു കൈ വെക്കാനുള്ള ധൈര്യം കാണിക്കേ. 5 ലക്ഷം രൂപ നിലമ്പാൽ പഞ്ചായത്തിന് ആളുകൾ ഉണ്ടാക്കുവോ കൈ വെച്ചോ? 3 ലക്ഷം ഞങ്ങൾ. 5 ലക്ഷം വെക്കാണ് വെച്ചോ? 5 വെക്കാണ് ബാക്കി ഞാൻ വെക്കും. ഇൻഷാല്ലാ വെക്ക. 5 ലക്ഷം വെച്ച്. ആ അങ്ങനെ പറയല്ലേ, ശ്രമിച്ചു നോക്ക. ഇപ്പൊ ശ്രമല്ല, നടക്കണം. 5 ലക്ഷം രൂപ കമ്മിറ്റി റെഡിയാണെങ്കിൽ 5 ലക്ഷം രൂപ
ജനങ്ങൾ നൽകുന്ന പൈസയിൽ നിന്ന് ഇവരെ മുഖം കാണിച്ച് ഇനി എന്താവരുത്, വീഡിയോ ചെയ്യാൻ ചെയ്യാൻ പാടില്ല. ഷാനുക, ക്യാൻസർ പേഷ്യന്റ്, ഇതാരാ മെമ്പർ? ആരാ? ജെനുവിൻ ആണോ? വീടുണ്ടോ? സ്ഥലമുണ്ടോ? വാടക വീടാ? എന്താ വേണ്ടേ? എത്ര? 25 ആദ്യ ഘട്ടം വെച്ച്. ഏ, ഇത് പരിശോധിക്കും. നാളെ നിന്നെ ശത്രുവായിട്ട് കാണരുത്. ജെനുവിൻ അല്ല എങ്കിൽ തട്ടും. ജനങ്ങളെ കയ്യിലുള്ള പൈസയാണ്, എന്റെ വീട്ടിൽ നിന്നുള്ള പൈസയല്ല. ഇതൊന്നുമില്ല, രേഖകളൊന്നുമില്ല, ഞാൻ അനുവദിക്കൂല. ഇതെന്താ വിഷയം? എന്താ ഇല്ല, വേറെ ഒന്നുമില്ല. അത് പഠിക്കണം. ഇത് പഠിക്കണം. ഇതെന്താ ബൈപ്പാസ്? ഇതാരും ആരെ വാർഡിൽ? എന്താണ് സംഭവം? വീട് വരെ ലൈഫിൽ ഹൃദയ സംബന്ധമായ ചികിത്സയിലാണ്. ആളുകൾ പറയാ, ആദ്യമുള്ള സ്ഥലം വിക്കട്ടെ, വീട് വിക്കട്ടെ, വണ്ടി വിക്കട്ടെ എന്നാണ് കേട്ടാ. വീട് കണ്ട വിൽക്കാൻ പറയൂല. വീട് കണ്ട ഇതും നോക്കിട്ട് പ്രത്യേകം ശ്രദ്ധിക്ക, ഏത് ഭാഗത്താണ് അവിടേക്ക് വരേണ്ടി വരും. മഞ്ജു, എന്താ മഞ്ജു വരാ? എല്ലാരും നമ്പർ വെക്കണം, അല്ലെ വിളിക്ക. മഞ്ജു, എന്താ വിഷയം? എനിക്ക് കഴിഞ്ഞ വർഷത്തിലധികമായി മാരകമായ സ്കിൻ സംബന്ധമായ അസുഖം, സോറിയാസിസ്. എവിടെ കാല? എവിടെ? ഇതാരാ മെമ്പറാ? വിനീതേച്ചി. ഒക്കെ നിങ്ങൾ തന്നെ കത്ത്. വീടുണ്ടാ? വീടുണ്ടാ? സ്വർണ്ണാണോ കയ്യത്തുള്ളേ? സ്വർണ്ണാണോ? ഫോൺ നമ്പർ വെച്ചേക്കണേ. ഞാൻ ചെയർമാനായി 30 ലക്ഷം രൂപ സമാഹരിച്ച് കിഡ്നി മാറ്റി വെച്ച് ചികിത്സയിലാണ്. ഇപ്പൊ അദ്ദേഹത്തിന്റെ അനിയനും കിഡ്നി മാറ്റി വെക്കാൻ വേണ്ടി പോയി. വാപ്പാക്ക്, അതായത് മൂപ്പര കിഡ്നി മാറ്റി വെച്ച് സഹോദരന് കിഡ്നി കഴിഞ്ഞില്ലേ പരിപാടി? പെട്ടെന്ന് ആവശ്യമുള്ള പൈസ അല്ലല്ലോ. കൊച്ചുകുഞ്ഞ ആരാ മെമ്പറാ? ജയകുമാർ ആരാ? പഞ്ചായത്ത് മെമ്പറായിരുന്നു. ഒരുപാട് പേരെ സഹായിച്ചു. അല്ല, ഇത് ഏറെ ഫണ്ട് വരണ്ടേ? ഫോൺ നമ്പർ വേണേ. ഒരു വളരെ നിർദ്ദേശ കുടുംബം സ്റ്റോക്ക് വന്ന് കിടക്കുകയാണ്. വീടില്ല, ഒന്നുമില്ല. വീടില്ല, ഒന്നുമില്ല. മീൻ കച്ചവടം, ജോലി. ശരി, അടുത്ത് കഴിഞ്ഞില്ലേ? ഇതെന്താ? ഈ ചേച്ചിയുടെ ഭർത്താവ് റൂഫിന്റെ വർക്കായിരുന്നു, ഇപ്പം ക്യാൻസർ ആയിട്ട് പുള്ളി ഇപ്പൊ ജോലിക്ക് പോകാൻ പറ്റാത്ത വീട്ടിലാണ്. ഉള്ള മോള് മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള കുട്ടിയാണ്. ഇത് കറക്റ്റ് അല്ല ഷാനു, ഇത് കറക്റ്റ് അല്ല. എല്ലാത്തിലും വരുമാന സർട്ടിഫിക്കറ്റ് വേണം, ആധാർ വേണം, റേഷൻ കാർഡ് വേണം, ബാങ്ക് പാസ്ബുക്ക് വേണം, പേഴ്സണൽ അപേക്ഷ വേണം, എല്ലാം വേണം. എന്തൊക്കെ വേണം? ആധാറിന്റെ കോപ്പി, റേഷൻ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ്, എന്താണ് അസുഖം അതിന്റെ ഡോക്യുമെന്റ്സ്, പേഴ്സണൽ അപേക്ഷ, ഫോട്ടോ, സാക്ഷിപത്രം, പ്രസിഡന്റിന്റെയും വാർഡ് മെമ്പറിന്റെയും സാക്ഷിപത്രം കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം കേട്ടോ. പോരാ, ഇത് റിജക്ട് ചെയ്ത് നോക്കിട്ട് നിഷാക്കെ വിളിച്ചായി. ഏ, ഇവര് അപേക്ഷ ഇല്ല, ഇല്ല, ഇല്ല. വരുമാന സർട്ടിഫിക്കറ്റ് ഞാനല്ലല്ലോ, എന്റെ ഒരു ഫോർമാറ്റ് എങ്ങനെയാണ്? ഞാൻ എന്തോ ദ്രോഹം ചെയ്ത മാതിരി ഉണ്ടല്ലേ. ആരാ കിഡ്നി കൊടുക്കുന്നേ?
ആരും കൊടുക്കുന്നില്ല. വാങ്ങണം. ഡയാലിസിസ് ഒന്നും കിട്ടിയിട്ടില്ല. ആരെയും കിട്ടിയില്ല. വാങ്ങണം. മറ്റു മേഖലയിൽ നോക്കണ്ടി അല്ലേ ഷാനു? ഇതെന്ത് ഷമീറിന്റെ? ഈ നമ്മുടെ ഈ ഷമീറിന്റെ ബ്രദറാണ്. ഏ ഷമീറിന്റെ ഇദ്ദേഹത്തിന് കൊടുക്കാൻ പാടില്ല. ഇയാൾ പയമ്പൂരി വന്നിട്ടില്ല, പയമ്പൂരി ചായക്കടി വന്നിട്ടില്ല. നിർബന്ധത്തിലാണ് നിങ്ങൾ. എന്താ പ്രശ്നം പറയും? വർഷങ്ങളായിട്ട് കിഡ്നി ഡയാലിസിസ് അല്ലേ? ഇതെന്താ ബാബു വരാൻ? ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക, എപ്പോഴാണോ ഫണ്ട് വരുന്നത് അപ്പോഴാണ് നിങ്ങളെ വിളിക്കുക. നിങ്ങൾ ഇനി നാളെ രാവിലെ എന്നെ വിളിച്ചുണ്ടാക്കരുത്. എവിടെ 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 എവിടെയും ചോദിക്കരുത്. ഞാൻ ബുദ്ധി ലാസ്റ്റ് ഞാൻ കെണ്ണി അവിടെ വെക്കേണ്ടി വരും. നിങ്ങൾക്ക് പൈസ തരേ. ശരി, നന്ദി. നന്ദി പറയുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ എസ് എൽ സുജിത്തിനെ ക്ഷണിക്കുന്നു. അഖിൻമോഹന്റെ ചികിത്സ, ഞാനായിരുന്നു പഴയ അഖിൻമോഹന്റെ അവിടുത്തെ വാർഡ് മെമ്പർ. കഴിഞ്ഞ കോവിഡ് സമയത്താണ് ഈ അഖിൻമോഹന് അസുഖം വളരെ മൂർച്ഛിച്ച അവസ്ഥയിലെത്തിയത്. ജനകീയ കമ്മിറ്റിയൊക്കെ കൂടിയെങ്കിലും അന്ന് ഡെയിലി ദിവസേനയുള്ള ചികിത്സ നടത്താൻ മാത്രമാണ് അന്നത്തെ സഹായം കൊണ്ട് കഴിഞ്ഞത്. പല ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കൂടാതെ ഞങ്ങൾക്ക് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ, കാരണം വളരെ ക്രിട്ടിക്കൽ സമയമാണെന്ന് ഡോക്ടർമാർ പറഞ്ഞ്, എത്രയും പെട്ടെന്ന് ശസ്ത്രക്രിയ ചെയ്യണമെന്ന് അറിയിച്ച സമയമായിരുന്നു. നമ്മൾ ഈ ഫണ്ട് കണ്ടെത്താനാകാതെ വളരെ വിഷമിച്ച അവസ്ഥയിൽ ഒരു ദൈവദൂതനെ പോലെ ഈ ഫണ്ട് ഞങ്ങൾക്ക് ഒരു വീഡിയോ പോലും ചെയ്യാതെ കൈമാറി തന്ന പ്രിയപ്പെട്ട ശ്രീ ഷമീർ കുന്നമംഗലത്തിനും കൂടി ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നന്ദി, നമസ്കാരം.